अस्सलाम वालेकुम, नमस्कार, ना जीना की रबड़ी आरे कुछ आल लाइव वनोटो कम इन या विचार विषय निरू श्रद्धि परमावधि शेयर कम प्रधानपेट आद्य और सोष और केक मुझे पड़े ई लाइव आद्यम तोटेवसान वे अच्छा वे वीक्षण कम एट पणि एटि पणि पक्षे अब पदि पणी ओल तलक मीदे यानी रोट वांगी वीट को शीलो नि चल इंस्टल चल रील कंटी चल आलिष्टि चलिष्टा अद पणको ए व्यक्ति जीवन या जीविक इन वे चाटी मेखल सीना ईक्रपड़ी और रूप एड़को आरे रोगी का कुट विवाह एीतम कूड़ी या अद अच्छा या वेपा पक्षे इंपन कटी कट्ट कट इन अब कल मनसिक अदाना या वेपा ए सापति एस्ति एड़को पक्षे अध्वानी मनसिन अद जोली मड़ी चुकी रोड सैड कपल कचान मड़ी पेणा या अध्वानी क्यों अभिमान कोपन पावे या चेतपिड़े मुदलच इन वे या कैरवे पुराधिक अुभविका दुरी एंड सोशल मीडिया अद तक विचावरे या कई पोकीट तेली सहित नि या समर्पाने कम पराजयपा कह मनस मरीब अयच सोश्यल मीडिया मोशकारी इवल कई विचार आ पोन् मकड़ा पर जन्म वेरे अद्डे कुटे आ वच्छे बाकी क्यों नोकी अब आद्य सोष और केक मुड़े अब कई शेषं और कुटी कुछ क्यों संसा तेली सहित नि मिल संसा ओके अब आद्य ना कुटी आदि के मुझे कुटी क्यों पर अलो अलवा इधर जिंसियत मोड़े वयसा कुटी नाल वयसा कुटि उम्मी निक പത്തോളം കുടുംബത്തിന് ഇന്ന് ഒരാളിൽ നിന്നും ഒരു പിരിവ് എടുക്കാതെ ഞാൻ നോക്കുന്നതിൽ വെച്ചിട്ട് അവസാനം എന്നിലേക്ക് എത്തിപ്പെട്ട ഒരു കുടുംബമാണ് ഈ കുടുംബം വാടക കോട്ടേഴ്സിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഇവളെ ഞാൻ എല്ലാവരെയും കാട്ടിലും ഒരു പടി മുന്നിൽ മാത്രമാണ് ഇവർക്കുള്ള ഓരോ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തത് ഒരു വീട്ടമ്മ വീട്ടിൽ നിന്നിട്ട് അടുപ്പത്തിൽ ഫുഡ് ഉണ്ടാക്കി തിന്ന ആ വീട്ടിലെ ജോലി ചെയ്യ എന്നല്ലാതെ ഈ ദുനിയാവിൽ എങ്ങനെ ഒരു സാധനം കിട്ടുന്നോ എങ്ങനെ ജീവിക്കണോ എന്ന് പോലും അറിയിക്കാതെല്ലേ ഞാൻ എന്നെ നോക്കിയത് എന്തെങ്കിലും ഒരു കുറവൻക്കം വെർത്തിട്ടുണ്ടോ നന്നായിട്ട് നോക്കി വളർത്തിയ ഇവളെ തന്നെ കൂട്ടുപിടിച്ചിട്ട് എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ കൊണ്ടുവന്നു ആ വന്നതിൻ്റെ കാരണം എന്താ എന്നുള്ളത് ഇവള് തന്നെ പറയും നിങ്ങളോട് ഇത് ഞാൻ പറയിക്കുന്നല്ലല്ലോ ഇത് ഈ സീന ഐക്കരപ്പടിന്റെ ഫേസ്ബുക്ക് പേജാണ് ഈ തുറന്നു വെച്ചിട്ടുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ എനിക്ക് എൻ്റെ മുന്നിൽ പറയാനോ നീ പേടിക്കണ്ട ഇത്രയും ആളുകൾ ഇപ്പൊ ഈ ലൈവിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നോ ഇതിപ്പോ ഒരു ഔദാര്യം വേണ്ട ഇവിടെ വെച്ചിട്ട് എനിക്ക് തുറന്നു പറയാം എന്റെ രോമത്തിന് പോലും കേടുവരാതെ തിരിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിക്കും അത് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലാണ് ഞാൻ പറയുന്നത് എന്താണ് ഉണ്ടായതെന്ന് അള്ളാനെ മുൻനിർത്തിട്ട് സത്യസന്ധമായിട്ട് നീ പറയണം കാരണം നീ പറയുന്നത് റബ്ബിന്റെ മുന്നിലും കൂടിയാണെന്നുള്ളത് നീ മനസ്സിലാക്കണം സത്യങ്ങൾ ഇവിടെ പറയും അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ ഇതുവരെ എന്തായാലും കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ലൈവ് ഇട്ടിരുന്നു അതായത് എനിക്ക് ഒരുപാട് ഭീഷണികളും ഒരുപാട് കമൻറ്റുകളും എല്ലാം കൊണ്ടും ഞാൻ അന്ന് ആകെ പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നെ ജീവിക്കാൻ അനുവദിക്കൂല എന്നുള്ളതിൽ തന്നെയാണ് എനിക്ക് ആ കോളുകളും എല്ലാം വന്നിരുന്നത് അതായത് എന്നെ എങ്ങനെയെങ്കിലും സീനത്താത്താനെ ഇല്ലാതാക്കണം
അതിനുവേണ്ടി എനിക്ക് നിരന്തരമായിട്ട് കോളും ഭീഷണികളും എന്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ മോൾസ് എന്നോട് പറഞ്ഞിട്ട് എനിക്ക് നിരവധി കോളുകളും വന്നതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു ലൈവിൽ വരാൻ കാരണം വീഡിയോ ഇട്ടതും അതിന് ഞാൻ ഇപ്പോഴും ഒരുപാട് എനിക്ക് കോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഭീഷണിപ്പെടുത്തിയങ്ങാണ്ട് ഇത് ഞാൻ എന്റെ സത്യങ്ങളെ ഞാൻ എല്ലാം ഇവിടെ അറിയിക്കുകയാണ് സിന്താത്ത ഒരിക്കലും പറഞ്ഞിട്ടല്ല പിന്നെ എനിക്ക് സിന്താത്താനെ വിളിച്ചിട്ട് എടുക്കാൻ സിന്താത്ത വിളിച്ചിട്ട് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ സത്യങ്ങൾ സിന്താത്താനോട് പറയാൻ പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്നെ അറിയുന്ന ഒരു കാക്ക ഉണ്ടായിരുന്നു ആ കാക്ക വഴിയാണ് ഞാൻ എല്ലാ സത്യങ്ങളും എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവും വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞ ആ കാക്കയാണ് സീനത്താത്താന് എല്ലാ കാര്യങ്ങളും അറിയിച്ചതും ഇന്ന് ബാക്കി ഇനി സീനത്താത്ത പറയും നിങ്ങളോട് ഓക്കെ നമ്മൾ കേക്ക് മുറിയിലേക്ക് നിൽക്കുക കാര്യങ്ങൾ ആദ്യം സംസാരിക്കാം എന്നിട്ട് ലാസ്റ്റിലാക്കാം അപ്പം ഇവള് ഇന്ന ഒരാൾ വിളിക്കുകയാണ് വിളിച്ചിട്ട് ഇവള് ഒരു ലൈവ് ചെയ്തു ഒരു വീഡിയോ ചെയ്തു ചെയ്ത ബാക്കിൽ ഞാനും ചെയ്തു എന്നെ സംബന്ധിച്ചോടത്തോളം പാവപ്പെട്ടവരെ മാത്രം നോക്കി പഠിച്ചൊരു വ്യക്തിയല്ല ഞാൻ ഒരു ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ ജീവിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ നേരാവണ്ണം അവർക്ക് എല്ലാം ചെയ്തു കൊടുത്ത് ഞാൻ മുന്നോട്ട് അവരെ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവള് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു പെണ്ണായിരുന്നു അങ്ങനെ ഇവളെ ഞാൻ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നോക്കി ആ സമയത്ത് ഏറ്റവും കൂടുതൽ എന്റെ ഇൻസ്റ്റയിലും ഞാൻ ഒരു കുടുംബത്തിനെയും എന്റെ പൈസ കൊണ്ട് നോക്കുന്ന ഒരു കുടുംബത്തിനെയും ഇന്ന് വരെ ഞാൻ പുറലോകത്തേക്ക് കാണിച്ചില്ല ഞാൻ ആകെ കാണിച്ചത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഒരു മൊട്ട സൂചി സീനായിക്കർ പടി പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റിടും അത് ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഒരു ചാക്കരി കൊടുത്താലും രണ്ട് ചാക്കരി കൊടുത്താലും പോസ്റ്റ് ഇടണമെന്നവരോട് പറയാനുള്ളത് സീന പോസ്റ്റ് ഇട്ടിരിക്കും അത് അന്യവരുടെ മുതൽ ഞാൻ വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്കും അതിന്റെ കാര്യങ്ങളും ഞാൻ അറിയിച്ചിരിക്കും എന്റെ അധ്വാനത്തിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ ചെലവാക്കുന്നത് ഞാൻ പറയില്ല കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല ഇത്ത ഒന്നും മനസ്സിലായില്ല എന്താണ് പ്രശ്നം പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നോക്കുന്ന കുടുംബമാണ് ജിൻസിയത്ത് എന്ന് പറഞ്ഞ കുടുംബം ഈ കുടുംബത്തിനെ ഞാൻ നോക്കുന്നതിന് അല്ലെങ്കിൽ ഈ പത്തോളം കുടുംബത്തിന് ഞാൻ നോക്കുന്നതിന് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന ഒരാളിൽ നിന്നോ ഒരു രൂപ പിരിവെടുത്ത് എന്ന് ഒരു കുട്ടിയേക്ക് പറയാൻ കഴിയില്ല ഒറ്റ രൂപ ഞാൻ എന്റെ അധ്വാനത്തിലൂടെ ഞാൻ ഇവരെ പോറ്റിയതാണ് അത് എന്റെ ബിസിനസ്സിലൂടെയാണ് അത് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ആരെ നോക്കണം എന്ത് ഡ്രസ്സ് ഇടണം ആരെ കൂടെ ജീവിക്കണം എന്നൊക്കെ എന്റെ വ്യക്തിപരമായ താല്പര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ മുതൽ അപഹരിക്കുന്നുണ്ടോ എങ്കിൽ മാത്രം എന്നെ നിങ്ങൾക്ക് മോശക്കാരിത്തിയായിട്ട് പറയാം എന്ത് പേരിട്ട് വിളിച്ചാലും അത് കേൾക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് കുറേ ആയി ഞാൻ ഒന്നും രണ്ടും വർഷമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്റെ വാപ്പ മരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ മക്കൾ എത്തി മക്കൾ എന്നുള്ള രീതിയിൽ ഒരു 25 പൈസ പോലും എന്റെ കുട്ടികളെ വയറ്റിലാക്കരുത് എന്ന് പറഞ്ഞ വാപ്പന്റെ മോള് എന്റെ ഉമ്മ അതേപടി എനിക്ക് പറഞ്ഞു തന്ന ആ വാക്ക് ഇന്നും പാലിച്ചുകൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഒരാളെ മുതൽ ഞാൻ അപഹരിച്ചു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഈ പേജ് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കുമെന്ന് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് എന്നെ തകർക്കാൻ എന്റെ ശത്രുക്കൾക്ക് കഴിയാത്തത് കൊണ്ട് എന്തെല്ലാം നാടകങ്ങൾ അരങ്ങേറ്റി എന്നുള്ളിടത്തോളം നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ടുള്ള ചിത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇവളെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ ലൈവ് ചെയ്യിച്ച് അവളെ ഭീഷണിപ്പെടുത്തി അന്നെക്കുറിച്ച് മോശമായ ചിത്രം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു പറഞ്ഞ് എന്നിട്ട് ഇവളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്റെ പേരിൽ കേസ് കൊടുത്തിട്ട് എന്നെ ജയിലിൽ അടക്കാം എന്ന് വിചാരിച്ച മുത്ത് മക്കളെ ആ തിളച്ച വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചാളാ ഇന്ന് എന്റെ അടിവേര് ഞാൻ ഇവിടെ മാന്തി പുറലോകത്തേക്ക് കാണിക്കാതെ ഈ പ്ലാറ്റ്ഫോം ഞാൻ വിട്ടുപോകില്ല ഓർത്തു വെച്ച നീ ഞാൻ ഒരിക്കൽ നിനക്ക് മാപ്പ് തന്നു വിട്ടതാണ് ഇനി നീ അത് അർഹിക്കുന്നില്ല ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ വോയിസ് ഒന്ന് അടുത്ത് കേൾക്കല്ലേ ആദ്യം വന്ന വോയിസ് കേട്ടോ എന്റെ കേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടവിടെ മഞ്ചേരി സൈബർ സെല്ലിൽ മലപ്പുറത്ത് അങ്ങനെ പോകണ കേസൊക്കെ ഉണ്ട് ഞാൻ സംസാരിക്കുന്നത് ആ സ്ത്രീ അറിയണ്ടോ എന്നോടൊപ്പം ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആരുടെ പേരിലൊരു കുട്ടി കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് തിരിയുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് അയക്കട്ടെ ഞാൻ അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമില് ഇതാണ് ഒരു അമ്മ വിളിച്ചു എന്ന് പറയുന്നത് അപ്പം ആ അമ്മന്റെ ഒരു ഐഡിയിലായിട്ട് ആദ്യം തന്നെ ഇവക്ക് വരുന്ന ഫസ്റ്റ് കോള്
രാജീ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ആദ്യം തന്നെ ഇവൾക്ക് കേൾക്കുന്നുണ്ട്. ഒക്കെ മുഴുവനും കേൾപ്പിച്ചുതരാം ഒരു മിനിറ്റ് കേട്ടോ. ആ ഐഡിയ ഓരോന്നും ഞാൻ വോയിസ് കേൾപ്പിച്ച് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. ഞാൻ ഇവിടെ വോയിസ് എടുത്ത് ചിട്ടാടി. ഇതാണ് ഐ ഡി. ഇവള് കാണുന്നുണ്ടോ അറിയില്ല, ഇതൊക്കെ കാണുന്നുണ്ടോ? ഇതൊക്കെ കേട്ടോ, ഇവിടെ ഐ ഡി അല്ല, ഇതങ്ങനെ ഇതൊക്കെ ആ ഐ ഡി ആണിത്. അതിന്റെ ആ ഐ ഡിയും അതിന്റെ നേരെ താഴെ വരുന്ന ഐ ഡി ഇതൊക്കെ കേട്ടോ, നസീ സൽമ. അതിന്റെ നേരെ താഴത്ത് വരുന്നത് എന്താ, മുന്നാറിനീട്. കാണുണ്ടല്ലോ ഈ രാജി എന്ന് പറയുന്ന രാജോ റജി എന്ന് പറയുന്ന ഐ ഡി നിന്ന് നിരന്തരം ഇവളെ വിളിച്ചിട്ട് പിന്നെ എനിക്കെതിരെ വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് ഇവളെ ഇതാക്കി കൊടുക്കാണ്. അപ്പൊ ഞാൻ നസീ സൽമന്റെ വോയിസ് തന്നെ ഒന്നുകൂടി കേൾപ്പിച്ചുതരാം. അവള ഐ ഡി ഒക്കെ അറിയില്ല. എഞ്ചിനീയർ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പം
ഇതെല്ലാം കൂടി കേട്ട് വരുമ്പോത്തിനേ നേരം കുറയും. അപ്പൊ ഇതെല്ലാം കൂടി കേട്ട് വരുമ്പത്തിൽ ലാസ്റ്റ് കുറച്ച് വോയിസ് കൂടി ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇവിടെ ഈ നസീസൽമ എന്ന് പറഞ്ഞ ഈ പൊന്നുമോളെ വർഷം കുറയായി. മനസ്സിലായോ? വിദ്യാഭ്യാസം വിവരമില്ലാത്തൊരു പെണ്ണല്ല ഞാന്. അതാദ്യം നീ മനസ്സിലാക്ക്, നിനക്കുള്ള പണി വന്നുകൊണ്ടിരിക്കുന്നു മോളെ. നീ ഇനി ഇത് മൂന്നാമത്തത്. നിനക്കുള്ള പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ആരോടാ കളിച്ചത്? എന്നോട്. ഇപ്പോൾ പോയിട്ടുള്ള ഇപ്പൊ തിരിച്ചു വരാൻ. എടി, ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയിട്ടുള്ള ഇപ്പൊ തിരിച്ചു വരാൻ. എനിക്ക് വോയിസ് കേൾപ്പിച്ചു തരണം. പോണ പോരോ, പോടി പോരും മോളെ.
ഓടിയാണ് എന്ത് കാണാൻ പോണ പൂരം ഓടി പൂരി മോളെ അവിടെ ഇൻസ്റ്റയില് കൊറേ ഇട്ടതാണ് എല്ലാവരും ടക്കോ ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ ഇൻസ്റ്റയില് കൊറേ ഇട്ടതാണ് എല്ലാവർക്കും അറിയണം മോളെ ചിന്നെ പേടിക്കല്ലേ. ഓഹോ ഞാൻ ഇങ്ങനെ പേടിച്ചു വർക്കാണ്. കരയില്ലടി ഇന്ന് രാത്രി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. വിട്ടടി ധൈര്യമായിട്ട് വിട്ടോ അതിനെനിക്ക് ഒരു പേടില്ല അതെല്ലാവർക്കും അറിയണ തന്നെയാണ്. റിയാസിന്റെ കൂടെ ക്യാഷിനല്ല കടന്നത് ഞങ്ങളെ ബന്ധം എന്താണെന്നുള്ളതേ റിയാസിന്റെ ഫ്രണ്ടിനും എന്റെ ഫ്രണ്ട്സിനും മനസ്സിലായില്ലേ. എനിക്ക് പേടിച്ചിട്ടൊന്നല്ല ഞാൻ പേടിച്ച റിയാസിന്റെ അടുത്തുണ്ട് റിയാസിന്റെ അടുത്ത് നിന്നിട്ട് ഡിലീറ്റ് ചെയ്തിച്ചാണത് അല്ലാണ്ട് ഞാൻ പേടിച്ചിട്ടൊന്നല്ല എടുക്കണ്ടി. റിയാസിന് എത്തിച്ചത് ഞാനാ അതിജി മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് അന്റെ എല്ലാ കമന്റ് ഇടാനും കാരണവും റിയാസ് തന്നെയാണ് മനസ്സിലായില്ലേ. ചെന്ത് വിചാരിച്ച് റിയാസ് എന്റെ എല്ലാം ചോദ്യം അനക്ക് ബ്ലാക്ക് മണിന്റെ പൈസ പാവപ്പെട്ട പ്രവാസികളുടെ പൈസക്ക് പൂത്തിച്ച സ്ഥലം പോലും നമുക്കറിയാം മനസ്സിലായില്ലേ. അതുകൊണ്ട് മോളെ ഇജ് എന്നെ ഓട് കളിക്കല്ലേ മനസ്സിലായില്ലേ. ഇജ് ഫേസ്ബുക്കിൽ ലൈവ് വന്ന് കുരക്കണ പൊടിച്ചു പട്ടിയാണ്. ഞാൻ ആ ഒരാളത്തെ കടന്നിട്ടുള്ളൂ റിയാസിന്റെ പണം ഇത്രയും വർഷം ഞാൻ ഒരൊറ്റ ഒരാളത്തെ കടന്നിട്ടുള്ളൂ മനസ്സിലായില്ലേ. അപ്പോ ഇനിയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരാളെ കൂടുതൽ മാത്രമേ കടന്നിട്ടുള്ളൂ. എന്തെങ്കിലേ എന്താണെങ്കിൽ ഇത്ര നേരം ഇന്നെ വേഷിന്നും വെടിയിന്നും വിളിച്ച് പറഞ്ഞവള് ഒരൊറ്റ ആളത്രേ കടന്നിട്ടുള്ളൂ. ഞാൻ ആ പയ്യനെ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ട വിചാരിച്ചിട്ടാണ് കടങ്ങള്. ഒരുപാട് ക്ഷമിച്ചടി ഞാനീ എന്റെ കബറ് കിടക്കണ മാതാപിതാക്കളെ വരെ നീ മാന്തി പുറത്തിട്ടിട്ടേ. നീ പറഞ്ഞല്ല കഞ്ഞിൻ്റെ ഇടത്തിൽ ഇന്റെ അമ്മ തെണ്ടി തെണ്ടി നടന്നത് കർണാടകയിലെ സൗക്കാർ മോളായിട്ടടി ഞാൻ ജനിച്ചത്. നീ പോയൊന്ന് അന്വേഷിക്കേ. ഞാൻ ജനിക്കുന്നതിന്റെ മുന്നേ രണ്ട് തട്ട് വീടെടുത്തിട്ടിട്ടുണ്ട് എന്റെ വാപ്പ അറിയോ. ഇജ് പോയി അന്വേഷിക്കേ. എന്റെ ഉമ്മനെ കേരളത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിന്റെ മുന്നേ കേരളത്തിൽ ഒരേക്കർ തെങ്ങും തോട്ടം. എന്റെ വാപ്പ വിവാഹം കഴിക്കുന്നത് 22 വയസ്സിലാ. എന്റെ വാപ്പ മരിക്കുന്നത് 40 വയസ്സിലാണ്. ആ സമയത്ത് ആ വിവാഹം കഴിക്കുന്നതിന് മുന്നേ കേരളത്തിൽ തെങ്ങും തോട്ടം എടുത്തിട്ട വാപ്പന്റെ മോളാ ഞാനേ. അങ്ങനത്തെ എന്റെ വാപ്പ മരിക്കും മരിച്ചിട്ട് സ്വന്തം രണ്ട് മക്കൾക്കുള്ള ഗോൾഡ് പിന്നെ ഇതില് അൾമാറയില് ഇന്റെ മക്കൾക്കുള്ള ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ട എന്റെ ബാപ്പനെ നീ മാന്ത്യപ്പം എന്റെ ഉമ്മനെ നീ മാന്ത്യപ്പം അന്ന് അനക്ക് ഞാൻ ഓങ്ങി വെച്ചതാണ് ഇതൊക്കെ. ഞാൻ ഇന്നിട്ടും ഒരു പ്രാവശ്യം ലൈവിന് അനക്ക് ഞാൻ തന്നിട്ട് ഇജ് തന്നെ വ്യക്തമായിട്ട് പറയണ്ടല്ലോ ഹണി ട്രാപ്പിന് ഓനപ്പോ ഇന്റെ പണം തട്ടാനും വേണ്ടിയിട്ട് നീ തന്നെ പറഞ്ഞയച്ചതാണ് എന്നും ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ കേൾപ്പിച്ചരാം. അക്കൗണ്ടിലേക്ക് അയച്ച പൈസകളും ഓനക്ക് പണം കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓനോട് ഒന്നും പറയാഞ്ഞത്. ഞാൻ തന്നെയാണ് അന്നെ അവന്റെ അടുത്തേക്ക് അവനെ നിന്റെ അടുത്തേക്ക് അയച്ചത് എന്ന് നീ പച്ചക്ക് പറയുന്നുണ്ടടി. ഇത് തന്നെയാണ് നിന്റെ ഹണി ട്രപ്പ്. ആണുങ്ങളെ വല വീശി പിടിച്ചിട്ട് കണ്ണ് കണ്ട പെണ്ണുങ്ങളെ പൈസയുള്ള പെണ്ണുങ്ങളെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഓരോ ആണുങ്ങളെ നീ ആ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ആണുങ്ങളെ പറഞ്ഞേക്കും പെണ്ണുങ്ങളുടെ അടുത്തേക്ക് എന്നിട്ട് അതിൽ നിന്ന് വീതം പറ്റി ജീവിക്കണം. നീ അല്ലടി വേഷി ഞാനാണോ? ഞാനാണോ വേഷി? എടി ഈ ഐക്യരപടി നാട്ടിൽ വന്നിട്ട് അന്വേഷിക്കടി. സീന ഐക്യരപടി ഇന്റെ വീട്ടെടുത്തുനിന്ന് ഒരാളെ പിടിച്ചെന്നോ? സീന ഐക്യരപടി മോശമായി ജീവിച്ചിട്ടുണ്ടെന്ന് ഒരു കുട്ടികൾ ധൈര്യത്തിൽ പറയാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ച് പറയിപ്പിക്കേ. പക്ഷെ നീ എന്താണെന്ന് ഞാൻ പറഞ്ഞരടി. നിങ്ങൾ കുറെ കാലമായി ഇജ് 3 വർഷം മുന്നേ സോഷ്യൽ മീഡിയയിലിട്ട് ഫസ്റ്റ് തുടങ്ങി വെച്ചതാ ജി. ഞാൻ കാണിച്ചുതരാ എനിക്ക് ഇതിന്റെ ഒറിജിനൽ രൂപം ഇതാണ്. ഇതണ്ടോ ഒറിജിനൽ രൂപം ഇതാണ്. ഇവളാണ് എന്നോട് പറയുന്നത് 55 വയസ്സായിട്ട് പൊട്ടിയിട്ട് നടക്കുന്ന തള്ളല്ലേ എന്നുള്ളത്. ഇജ് തന്നെ പറഞ്ഞ വോയിസ് പെടണ്ടടി. എന്റെ 22 വയസ്സും ഇജ് ഡിഗ്രി എഴുതി എന്ന് പറഞ്ഞു. ആ ഡിഗ്രിന്റെ സർട്ടിഫിക്കറ്റോ ഇജ് പിന്നെ എഞ്ചിനീയറാന്ന് പറഞ്ഞു. ഇജ് എന്ത് എഞ്ചിനീയർ അടി ഉള്ളത്? എന്റെ ജോലി ഇന്ന് വരെ ഒരാൾ കണ്ടിട്ടുണ്ടോ? എന്റെ കുടുംബത്തിന് മര്യാദക്കറിയോ? ഇജ് ഹോസ്റ്റലിൽ വാർഡൻ്റായിട്ട് അവിടെ ചോറും കറിയും ഉണ്ടാക്കാനോ അവിടെ വരുന്ന ആൾക്കാരെ പേര് എഴുതി വെക്കാനുള്ള ആളല്ലാതെ ഇജ് എന്ത് എഞ്ചിനീയർ അടി? ഇജ് കുറെ കാലമല്ലേ തുടങ്ങിയിട്ട് സീനന്റെ മെക്കെട്ടെടുക്കല്. എന്റെ കാമ മൂത്ത് സീനന്റെ നേരെ ഇജ് വന്നാല് എന്റെ അടിവേര് ഞാൻ മാന്തും. എന്റെ ട്രൗസർ ഞാൻ അയക്കും. ഇജ് ഓർത്തോ? ഇജിന്റെ മാതാപിതാക്കളെ പറഞ്ഞന്ന് പച്ചക്കിന്റെ ശരീരത്തിൽ നിന്ന് ചോര തൊലി വലിച്ചു എന്ന വേദന എനിക്കുണ്ടായി. അന്ന് ഞാൻ എന്നെ വെറുതെ വിട്ടതാണ്. ഇന്നിട്ട് ഇജ് 2 പ്രാവശ്യം ഇന്നെ തകർക്കാൻ വേണ്ടി ബാക്കി വോയിസ് കൂടി ഞാൻ കേൾപ്പിച്ചരാ. ഇവിടെ ഉണ്ട് ഓളെ തകർക്കാൻ എന്തിനു ഞാൻ കൂട്ടു നിൽക്കും ഇജ് പറഞ്ഞ വോയിസിന്റെ അടി. ഇവിടെ ഈ ഇത്രയും ആൾക്കാർ ഇവിടെ കുത്തിന് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് കോല സമയം കൂടി ഇതാക്കിയിട്ട ഞാൻ ഇവിടെ മാറ്റി വെച്ചത്. നീ വന്നോ? ഞാൻ കേൾപ്പിച്ചരാ. ആരാച്ച വന്നോളി? ഞാൻ കേൾപ്പിച്ചരാ.
ഇജ് കൊറേ കാലായല്ലോ പാമ്പിന്റെ പക പോലെ നടക്കാൻ തുടങ്ങിട്ട്. അന്റെ അടുത്ത് എല്ലാരും കേറി ഇറങ്ങും പോലെ റിയാസ് കേറി ഇറങ്ങിയിട്ടുണ്ടാവോ? എല്ലാരും മുക്കുന്ന പഞ്ചായത്ത് കിണറിന്ന് റിയാസ് പോയിട്ട് ഒരു കുട മുക്കി. ആ ഇടപാട് ഓൻ തീർക്കാത്തത് ഇന്റെ കുറ്റല്ല, അവിടെ തീർക്കണമായിരുന്നു ആ ഇടപാട്. പിന്നെ ഇച്ച് കണ്ണ് കണ്ടോലെ മേത്തക്ക് വന്ന് കേറിയിട്ട് കാര്യമില്ല. അനക്ക് കാമം പിരാൻ തളക്കിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കല്ലേ ജി ജടങ്ങി കുത്തിർക്ക്. പിന്നെ ഇച്ച് പറഞ്ഞ എന്റെ ആങ്ങള ഇന്നെ സൈസാക്കുന്നുള്ള പറഞ്ഞിരുന്ന് ഇവിടെ ഡോയ്സ്. അന്റെ ആങ്ങള അത്ര വലിയ ആളാണെങ്കിലടി അന്റെ ഡീപ്പിൽ ഇക്കോലം കിടക്കല്ലടി, ഇക്കോലം കിടക്കല്ലേ. എന്താ ഇത്തോ അത് കിടക്കണ കണ്ണ് കണ്ട ഒരുത്താൻ്റെ മറ്റേക്ക് വരെ കൈ വെച്ച് നിൽക്കണ ഫോട്ടോസ് ഇജ് ഇതാക്കി വെച്ചേ. ഇത് പോലും എടുത്ത് മാറ്റാ സ്വന്തം പെങ്ങളെ തെമ്മാടിത്തരം. പിന്നെ ഇത് ചെയ്യാൻ പോലും അറിയാത്ത എന്റെ ആങ്ങളെ എങ്ങനെയാണ് ഇന്നെ പഠിപ്പിക്കാൻ വരിക? ബാ എന്റെ ആങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയി. എന്റെ ആങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിച്ചു കൊടുക്കാം എന്റെ കുടുംബത്തിന് ആങ്ങൾക്കോ. പിന്നെ ഇജ് പറഞ്ഞ എന്റെ മരുമോനക്ക് എല്ലാം അറിയാന്ന്. എന്റെ മരുമോൻ അത്ര വലിയ ഒരുത്തനാണെങ്കിൽ സ്വന്തം അമ്മായിമ ഇത്തോതിൽ കൂത്താടുന്ന ഇത്തോതിൽ പലതും വെച്ചിട്ട് 100, 4, 5 എണ്ണം കിടക്കണ്ടല്ലോ. എന്റെ എന്റെ മരുമോൻ ചോദിച്ചോ ഏ ഇങ്ങക്ക് ഏതായാലും ഭർത്താവ് ഇല്ലല്ലോ. ഈ ഇത് ഇത് ആരെ കയ്യാണ്? ഇത് എന്റെ കയ്യാണെന്ന് വ്യക്തമായിട്ട് അറിയില്ലടി എന്റെ മരുമോനി. പിന്നെ വേഷിപ്പരെ വന്നിട്ട് വെടിപ്പൊരെ വന്നിട്ട് പിന്നെ ബന്ധം ചാർത്തിട്ട് ഇന്നെ പഠിപ്പിക്കാൻ വരുന്നോ? ഇജ് എന്താ വിചാരിച്ചത്? ആ കുട്ടിയെങ്കിലും മര്യാദക്കടെ ജീവിച്ചോട, അന്നെ കൊണ്ട് എന്റെ കുടുംബം ഏതായാലും നാണം കെട്ട്. ഇജ് ഏതായാലും പിന്നെ നിലമ്പൂര് പാലയമാടിയിലുള്ളതാണ്. അങ്ങനത്തെ ഇജ് വന്നിട്ട് പിന്നെ മഞ്ചേരിയിൽ വന്നിട്ട് ആനക്കായത്ത് വന്നിട്ട് ഉള്ളിക്കണ്ട് പോയിട്ട് ഒരു പെരെടുത്തിട്ട് അനക്ക് സൗകര്യമുള്ള വണ്ടി ഉള്ളിക്കണ്ട് കയറ്റിയിട്ട് ഇജ് കൂത്താടണ വെച്ച് അവിടെ വെച്ച് ജീവിക്കണം. സീനായ്ക്കറിന്റെ വീട് ഈ റോഡ് സൈഡിലാണ് കിടക്കുന്നത്. ഏത് മനുഷ്യന്മാർക്ക് പോകുമ്പോഴും കാണാം ഇവിടെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ടെന്ന്. ഇജ് അത്ര വലിയ തേഞ്ഞോളാണെങ്കിലും ഒരു ഭർത്താവ് ഇല്ലാത്ത ഇജി, ആരും ഒരു ഇല്ലാത്ത ഇജ് അന്നെ കൂട്ടം കുടുംബത്തിന്റെ ഇടയിൽ മാറ്റി എല്ലായിടത്തുനിന്ന് മാറി ഒളിച്ച് താമസിക്കുന്ന എന്തിനടി? പാലമാടിയിലും നിലമ്പൂരിലും വാടക വീട് കിട്ടാനില്ലേ? അന്റെ കൂത്താട്ടം നടക്കൂല, അന്റെ കൂത്താട്ടം നടക്കൂല. അതുകൊണ്ട് ഇജ് എന്താക്കി? അന്റെ പേര് വെച്ചിട്ട് അന്റെ സ്വഭാവം വെച്ചിട്ട് ഇജ് മറ്റുള്ളവരെ വേഷം വെടിയുന്നും ചാരിത്തിന്ന് കള്ളത്തിന്നും ഇതൊക്കെ ആദ്യം തുടങ്ങി വെച്ചത് ഇജാണ്. അതുപോലെ തന്നെ കൂട്ടിക്കൊടുക്കുന്നു. തന്തക്ക് ജനിച്ച മോളാണെങ്കിൽ സീനായിക്കർ പടി ഇന്ന് വരാം. എന്നോട് പറഞ്ഞില്ലടി കൂട്ടിക്കൊടുക്കാന്ന്? സത്യം പറഞ്ഞ എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്നെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് രാത്രി കണ്ട് വിളിച്ചു വരുത്താൻ നിന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞോണ്ടാണ് ഞാൻ അന്ന് ഒരു ലൈവ് ഇട്ടത്. ഉപതിരി പറഞ്ഞ എങ്ങനെയുണ്ട്? ഇന്ന് വരെ സീനായിക്കരപ്പടി ഒരാളെ നമ്പർ ഒരു പെണ്ണിന്റെ നമ്പർ കൊടുക്കേ ഒരു കൂട്ടിക്കൊടുപ്പ് നടത്തിന്നേ ഒരു കുട്ടിയൊക്കെ പറയാൻ കഴിയോ? കൊറേ കാലായില്ല സോഷ്യൽ മീഡിയ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇജും അന്റെ മറ്റോളും അതിന്റെ പുറമെ അന്റെ പക തീർന്നില്ല. എന്നിട്ട് ഇജ് ആ മുന്ന എന്ന് പറയുന്ന ഓളെ ഇജ് എന്ത് പണിത്? 100 റുപ്യയും കൊടുത്തിട്ട് ഇജ് ഇന്റെ പെരേക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇവിടെ തല്ലുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞേച്ച് അടിച്ച് ലൈവ് ഇടാൻ വേണ്ടിട്ട്. പക്ഷെ കേറി വന്നത് പുലിമടയിലെന്നായി പോയി. അത് അവിടെ നിക്കട്ടെ ആ കാര്യങ്ങൾ. അത് നല്ല കേസും കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കാട്ടിക്കൂട്ടിയതും ഇവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയിന് എന്നുള്ളോർത്തോളം ഇന്നിട്ടും എന്റെ പക മാറുന്നില്ല. ഈ ആ സമയത്ത് ഇജും വേറെ ഒരുത്തും കൂടി കോൺഫറൻസ് കോൾ ഇന്റെ വീടിന്റെ മുറ്റത്ത് വരെ കോൺഫറൻസ് കോളിലല്ലേനിയോ ഇജല്ലേ 100 റുപ്യ കൊടുത്തത്? ഇന്നെ തല്ലാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കോക്ക് വണ്ടിക്കൂലി ഇല്ലേ അറിഞ്ഞിട്ട് അല്ലേ? എന്റെ മോളെ എന്റെ പാമ്പിന്റെ പകി എന്റെ ഒളിച്ച് കളി അവസാനിപ്പിച്ചോ? ഇത് പല ആൾക്കാരും ഭീഷണിപ്പെടുത്തിയിട്ടും പല ആൾക്കാരുടെ വീഡിയോസും ഫോട്ടോസും എടുത്തു വെച്ചിട്ടും പല ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തി വെച്ചിട്ടും അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്റെ മുന്നിൽ മുട്ട് മടക്കണ നട്ടലില്ലാത്ത ആണുങ്ങളായിരിക്കും ഇജ് കണ്ടിട്ടുണ്ടാവുക. ഇന്ന് അക്കൂടത്തിൽ ഇജ് ഇന്നൊക്കെ കൂട്ടണ്ട. ഇജ് അനങ്ങിയ പായുണ്ടല്ലോ സൈബർ സെല്ലിക്ക്. ഇജ് ചെയ്തു വെച്ച തമ്മാടത്തിന് മുഴുവൻ ചെയ്തു വെച്ചിട്ട് സൈബർ സെല്ല് കേസെടുക്കാൻ കുത്തിരിക്കല്ല. ഇജ് ചെയ്തതാ ഞാൻ പറയണത്. ഇജ് പച്ചക്ക് ചെയ്തു വെച്ചതാണ് ഞാൻ പറയണത്. പിന്നെ ഇജ് സൈബർക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? അനങ്ങിയ കണ അങ്ങോട്ട് പോയിനെ. അതുകൊണ്ടേ അന്റെ ആങ്ങളോടൊക്കെ അത് പറഞ്ഞാണ്ടി സീന ലൈവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ആദ്യം സ്വന്തം പെങ്ങളെ പ്രൊഫൈലിലും പെങ്ങളെ ഇതിലുള്ളത് എടുത്ത് മാറ്റടാ. എന്നിട്ടായിരിക്കണം സീനന്റെ പെങ്ങളെ നിന്റെ പെങ്ങളെ നേരെ വന്നവള് വിവരം അറിഞ്ഞ് നിജ ഒരു ചുക്കും ചെയ്യൂല. അതിന് മാത്രമുള്ള ഉറപ്പ് നനക്കില്ല. ആദ്യം സ്വന്തം പെങ്ങളെ കൂത്താട്ടും പെങ്ങൾക്ക് എന്താ ജോലി എന്ന് അന്വേഷിക്കി. ഇന്നെപ്പോടെ പറയിപ്പിക്കേണ്ട കള്ളും വെള്ളം കുടിച്ചിട്ട് അന്റെ ഈ സ്വഭാവം നിർത്തിക്കോ? അത് സീനന്റെ നേരെ എടുക്കണ്ട. ഇജ് എല്ലാരോട് പറഞ്ഞു എഞ്ചിനീയർ എനിക്ക് എന്ത് എഞ്ചിനീയർ ആണ് ഉള്ളത്? എനിക്ക് എന്ത് എഞ്ചിനീയർ ആണുള്ളത്? ഇജ് കുറെ കാലമായില്ല തുടങ്ങിയിട്ട്. അവിടെ പക മാറുന്നില്ലല്ലേ. എന്നിട്ട് ഇജ് ഞാൻ പോറ്റണ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് ഇന്നെനിക്ക് അകത്തിടണം അറസ്റ്റ് ചെയ്യിപ്പിക്കണല്ലേ? ഹൈ ഇജ് പിന്നെ ഓളോട് ഞാൻ കളിച്ച നാടകടി ആ ഓടണ്ടാ ഓണോടെ കണ്ടെടുക്കേ. ഞാൻ കളിച്ച നാടകടി അനക്ക് വന്ന ഇജ് ഇവക്ക് വിളിക്കുന്നുണ്ടെന്നും എന്നെ പോലെ വേറൊരുത്തി വിളിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ വേറൊരുത്തനുണ്ട് ഓന്റെ ഫോട്ടോ കൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ 3 ആളും കൂടിയിട്ട് ഈ പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തിട്ട് നിങ്ങൾ ഇതൊക്കെ പറയിപ്പിച്ച് നിറഞ്ഞ നിമിഷം തന്നെ സീന പറന്നെത്തിനോടെ. പിന്നെ അനക്ക് വന്ന ഓരോ കോളുകളും ഇജ് സംസാരിക്കുന്നതും അതിനോടൊപ്പം തന്നെ അനക്ക് തന്നെ ചാറ്റിങ് വരെ സീനാണ് ചെയ്തത്.
അനക്ക് മനസ്സിലായിട്ടുണ്ടോ? തിരിഞ്ഞിട്ടുണ്ട് അനക്ക്? ഇന്ന വില്ലാൻ മാത്രം നിജിയൊന്നും എന്റെ കൂടെ വെള്ളോരായിട്ടില്ലടി. ഇജൊക്കെ പഠിച്ച ഡിഗ്രി എന്താ അറിയോ? ആണുങ്ങൾക്ക് പാവാട എങ്ങനെ പൊന്തിച്ചു കൊടുക്കാന്നുള്ള ഡിഗ്രിയാച്ച ഒക്കെ പഠിച്ചത്. സീനായിക്കനോടി പഠിച്ച ഡിഗ്രി എന്താ അറിയോ? എങ്ങനെ ബിസിനസ്സിലൂടെ ജീവിക്കുക എന്നുള്ളോർത്തോളോ. എനിക്ക് അവരെ കോള് വന്നതും എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് കിടക്കണേ. ഇത്തറിയിച്ച് അവളുമായിട്ട് ചാറ്റ് ചെയ്തതും വിളിച്ചതുമാണ് ഈ കിടക്കണത്. ഇടോക്ക് ഇടോക്ക് ഇന്നകത്താക്കണ എല്ലാനക്ക്. ഇജെന്താ വിചാരിച്ചത്? ഇതൊന്നും ഞാൻ അറിയില്ലെന്നാ ഇജ്ജ് വിചാരിച്ചത്? എന്നിട്ട് ഓളെ ചൈൽഡ് ലൈനിൽ പോയിട്ട് പരാതി കൊടുക്ക്, അവിടുത്തെ നമ്പർ എടുക്കണേ. ഓള വിടരുത്, ഓള അകത്താക്കണം. അതിന് മാത്രം പാലയമാടക്കാരിയെ അന്റെ പേര് നസീസമല്ല, ആൾമാറാട്ടം നടത്തിയിട്ടാണ് ഇജ്ജ് കുത്തിർക്കണത്. മനസ്സിലാക്കിക്കോ അറിയോ? അതിന് മാത്രം പാലയമാടത്തിയായി ഇജ്ജ് ആയിട്ടില്ല. ഇട്ട മുത്തുമോളെ സീനൻ അങ്ങോട്ട് കൂട്ടുകയറ്റാൻ മാത്രമേ ഇജ്ജ് വളർന്നിട്ടില്ല. അനിജ് ഒന്നും കൂടി ഇമ്മന്റെ ഗർഭപാത്രത്തിൽ കയറി ഇറങ്ങി വന്ന് അമിഞ്ഞപ്പാലി കുടിക്കി. അന്റെ കാമ പിരാൻ തെറ്റി ഇന്റെ നേരെ വന്നാലേ അനെ അടുക്കടുക്കരി പൊള്ളിച്ചടുക്കും ഞാന്. മനസ്സിലാക്കിക്കോ? എന്നിട്ട് ഓള് വേറെ ഒരുത്തനെ കോഴിക്കോട്ടായിരുന്ന കൂട്ടുപിടിച്ചിനോള്. എന്നിട്ട് അതിന്റെ പുറമെ ഈ പൂമോളെ ആർക്കും വേണ്ടിയിട്ട് ചാവാനും തല്ലാനുള്ള ചാവാലപ്പെട്ടിയാണത്. ഇവള് പറഞ്ഞിട്ട് ഓളിങ്ങോട്ട് കയറി വന്ന്. എന്തൊക്കെ അടിജി ഇന്നക്ക് നേരെ കൊണ്ടുവരുന്നത്? അടങ്ങാനായിട്ടില്ല എനിക്ക്. ഇല്ലേ ഇജി ഇന്റെ അമ്മനെ പറഞ്ഞു, ഇന്റെ വാപ്പനെ പറഞ്ഞു. എടി ഒരു ഫോൺ കോള് സീന അന്റേക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ? ജാദ്യം വിളിച്ചിട്ട് ഒരുത്തനെ കൊണ്ട് ഈ അനക്കത്ര റൈറ്റ് എന്തൊക്കെ തമ്മാടത്തിന് ജാദ്യം പറഞ്ഞു. ആ സമയത്ത് ആ നമ്പർ എടുത്തിട്ട് സീന ഇവൻ ആരാന്ന് പറയാൻ മറ്റൊരു ഫോണിക്ക് മാറ്റിച്ചു. പിന്നെ വിളിക്കുന്നത് ഇജല്ലടി ഈ കാണപ്പെട്ട വോയിസുകൾ സീന ഇക്കലപ്പടി ഈ ലൈവിലൂടെ അല്ലാതെ അതിനോട് എന്തെങ്കിലും ഒരു തെറി പറഞ്ഞിട്ടുണ്ടോ? ഇജ് ഇങ്ങോട്ട് വന്ന് കടി തെളിവ് ഇവിടെ ഇതൊക്കെ ഇജ് ഇങ്ങോട്ട് വന്നിക്കാണ്. അന്റെ പടക്ക കമ്പനീന്റെ പൂത്തിരി കത്തായിട്ടുള്ള കയമ്പ് അതനക്ക്, അന്റെ പടക്കം പൊട്ടിക്കേറ്റുള്ള അന്റെ കയമ്പാണത്. എന്നിട്ട് ഇജ്ജ് ഇന്റെ തട്ടകത്ത് കയറി കളിക്കേ. റോട്ടിന്ന് വാങ്ങിയത് വീട്ടിൽ കൊണ്ടുവരുന്ന സ്വഭാവമില്ല, അത് സോഷ്യൽ മീഡിയയിൽ തീർപ്പിച്ച് ഫസ്റ്റ് തന്നെ ഇജിട്ടൊരു ഇതാണത്. ഞാൻ കാണിച്ചത് അതക്കണേ അതക്കണേ ഇജ്ജ് ഫസ്റ്റ് തന്നെ ഇട്ടതാതി. എനിക്ക് നേരെ ഇന്റെ ഫോട്ടോ സഹിതം വെച്ചിട്ട് പാവങ്ങളുടെ പേര് ക്യാഷ് പിരിവ് നടത്തി ഉല്ലാസയാത്ര പോകുന്ന ഇവിടെ പോലത്തെ ചാരിറ്റി കള്ളത്തികളെ ശ്രദ്ധിക്കുക പറഞ്ഞിട്ട് അന്റെ തന്തടി പച്ചക്ക് ഞാൻ പറയാണ്. അന്റെ തന്തയാണ് കള്ളത്തരം നടത്തിയത്. തന്തക്ക് ജനിച്ച മോളാണെങ്കിൽ ഇങ്ങോട്ട് വാ സീന, ഒരു മോട്ടുറുപ്പിയ ചാരിറ്റി എന്ന് എടുത്തുനിന്ന് ഒരു കുട്ടികൾ പറയണെങ്കിൽ ചാരിറ്റി നിരീക്ഷകരെ സി ഐ ജി ഗ്രൂപ്പ് മുതൽ ചാരിറ്റി ചെയ്യുന്നോലി വരെ ഈ നിമിഷം വരെ സീനനെ നിരീക്ഷിക്കുന്നുണ്ട്. സീന എവിടുന്നെങ്കിലും പോണ ഒരു പെട്രോളിലെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉള്ളത് അങ്ങോട്ട് ചെലവാക്കിയിട്ടോളൂ. പാട്ടച്ച റബ്ബി എനിക്ക് തന്ന അനുഗ്രഹമുണ്ട് അറിയോ? എനിക്ക് റബ്ബി ഞാൻ പൈസക്കാരത്തെയാണ്, കോടീശ്വരിയാണെന്നുള്ള അഹങ്കാരത്തിൽ നടക്കുക. നിങ്ങളിൽ ഒരാളായിട്ട് ജീവിച്ചിട്ടുള്ളു ഞാൻ. ഉയറി വന്ന നല്ലൊരു ഡ്രസ് ഇടും. ഇത് നിങ്ങളൊക്കെ കണ്ണിൽ ഇതിപ്പോ ചിലപ്പോ 1000-1500 രൂപ വില ഉണ്ടാവും. എന്നാ സീനന്റെ കണ്ണിൽ ഇത് 75 രൂപ മീറ്ററിനുള്ളൂ. അത് തയ്ച്ചു വാങ്ങിയിടാൻ പഠിച്ചത് അങ്ങനത്തെ ഇജ്ജാണടി. ഇജ്ജ് ഇന്നോട് വന്നിട്ട് വേഷിന്നും വെടിയെന്നും ഈ ചാരിറ്റി മേഖല കൂട്ടിക്കൊടുപ്പുയർത്തിയാണെന്നും എന്തെല്ലാം തുടക്കം കുറിച്ചത് ഇജ്ജാണ്. അന്നിലൂടെ തന്നെ ഞാൻ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഇജ്ജാണ് തുടങ്ങി വെച്ചത്. ഇത് വിശ്വസിച്ചിട്ട് കൊറേ കോന്തന്മാർ വേറി സീനായിക്കരപടി കട്ട്, സീനായിക്കരപടി കട്ടെന്ന് പറയാനേ. എവിടുന്നാ സീനായിക്കരപടി കട്ടത്? ഒരു മോട്ട സൂചി സീനായിക്കരപടി കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കാണപ്പെട്ട ചെയ്ത സഹായം ചെയ്തവർക്ക് ആരെങ്കിലും ഒരാളെ കൊണ്ടെന്ന് പറയിപ്പിക്കുന്നത് സത്യസന്ധമായിരിക്കണം, അല്ലെ പൊള്ളിച്ചടുക്കും ഞാൻ അതുപോലെ. എന്താ വിചാരിച്ചത്? ഇതൊന്നും ഞാൻ അറിയില്ലാന്ന് വിചാരിച്ചോ? പിന്നെ അത് വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, ഒക്കെ ഞാൻ തരടക്കി ഇവിടെ ഉണ്ട്. എല്ലാ സീന ഇവിടെ എടുത്തച്ചു. പോലെ ആപ്പ ഊപ്പ പെണ്ണല്ല ഞാന്. എടി ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായി, ഇപ്പൊ പോയിട്ടുള്ളു, ഇപ്പൊ തിരിച്ചു വരാം. എനിക്ക് വോയിസ് പോടിയാണ്, എന്ത് കാണാൻ പോണ പോരോ. പോടി പോടി മോളെ, എനിക്ക് പേടിച്ചിട്ടൊന്നല്ല, ഞാൻ പേടിച്ച റിയാസിന്റെ കരയില്ലടി. ഇന്ന് രാത്രി എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞേച്ചതന്നെ ചാരിറ്റി എന്താന്ന് റിയാസിന് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞേച്ചതന്നെ ചാരിക്ക് എന്താന്ന് റിയാസിന് അറിയില്ലായിരുന്നു. എന്റെ കൂടെ കൂടാ ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇജിന്റെ ഈ നീർക്കോലിനെ തന്നെ പേടിക്കാനുള്ളു. ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു, ബാക്കിയൊക്കെ ഇനി ചാരിറ്റി എന്നങ്ങാണ്ട് ആൾക്കാരെ ക്യാഷ് തട്ടൂല. ഇനി എനിക്ക് ഒരു പ്രവാസി എനിക്ക് പൈസ തരൂല. എന്റെ പോസ്റ്റ് ഒന്ന് പോയി നോക്കുമോളെ. അതുകൊണ്ടാണ് സീനായിക്കരവിടെ ഇപ്പൊ മങ്കടയിൽ ചെയ്ത വീടിന്റെ 90% സാധനങ്ങൾ ആയി കഴിഞ്ഞി. എന്തുകൊണ്ടറിയോ? സീന അടുത്തറിയണോൽക്കറിയാ. സീന ആപ്പൂപ്പ് ഇജ്ജ് പറഞ്ഞല്ല, ആപ്പൂപ്പ് പെണ്ണല്ലാന്ന്. ഇജ്ജ ആപ്പൂപ്പ് പെണ്ണാണ്, സീന അതല്ല. സീന ഉണ്ട് മടുത്തവനോട് ഉരുള വാങ്ങി, കണ്ട് മടുത്തവനോട് കടം വാങ്ങിയിട്ടു പണത്തിന്റെ മേലെ ഉറങ്ങി ജീവിച്ചോളന്നെയാണ് സീന. അതുകൊണ്ട് തന്നെ ആരെ മുന്നിൽ ആർജവത്തോടെ നിൽക്കുന്നത്. ഇജിങ്ങനെ ഇജ്ജാണ്ട് പോസ്റ്റ് ഇട്ടിട്ട് ഇജ്ജാണ്ട് തുടങ്ങി വെച്ച് സീന കള്ളത്തിയാണെന്നുള്ളത്.
തുടങ്ങിയിട്ടുള്ളൂ ഞാന്. ഇതിന്റെ നീർക്കോലി അറിഞ്ഞല്ലോ, ഈ നീർക്കോലി മതി. നീ പ്രവർത്തിച്ചു കാണിക്കണേ, ഞാൻ പോസ്റ്റ് ഇട്ടു, നീ പ്രവർത്തിച്ചു കാണിക്കും. വരും ആ പോസ്റ്റ് അടക്കം എന്റെ ഗ്രൂപ്പുകളില്. ഞാൻ കളി തുടങ്ങി മോളെ, ഇനി നീ കളിക്കും. ബിസിനസ് അല്ല, വേറെ എന്താ ബ്ലാക്ക് മണി അങ്ങനെ എന്തൊക്കെ കൊണ്ടേ കൊടുക്കണം, അതിന്റെ ചെറിയ കാര്യങ്ങൾ. പിന്നെ നിങ്ങള് തമ്മിലുള്ള എല്ലാതും റിയാസിനോട് പറഞ്ഞിട്ട് തന്നെ പോകലുള്ളൂ, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങോട്ട് പോവാണെങ്കിലും അതിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അതിന്റെ ആ പൈസ കൊണ്ടേ കൊടുക്കണുണ്ടെങ്കിലും ആ ബിസിനസ്സിന്റെ ഇതുണ്ടെങ്കിലും എല്ലാം പറയലുണ്ട്. പറയാതെന്ന് ഇതുവരെ ഇന്ന് ഫസലിന്റെ അതിന്റെ ഒക്കെ ഫോട്ടോ ആർട്ടിസ് വെച്ചപ്പോ ഫസലൊക്കെ ഭയങ്കര ചാടികൾ. ഫസലൊക്കെ ഏതാണ് തേവിടിച്ചിന്റെ ഫോട്ടോ ഈ സംഭവം ഫസൽ അറിയും കൂടിയില്ല. ആ പാവത്തിന് ഇതീ കണ്ട് വലിച്ചിട്ടോളോ വിജയത്തിന് വേണ്ടിട്ട്. അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. നേരെ പിന്നെ എന്താ പറയാ, റിയാസിന് വിളിച്ചിട്ട് ചോദിച്ചു ഫസലു എന്താ റിയാസെ പ്രശ്നം വെച്ച്. റിയാസ് എടുത്തേക്ക് അന്ന മാത്രമൊന്നല്ല, ഇനി ഒരു ചാറ്റിക്കാരനുണ്ട്, ഞങ്ങളെ മൂന്നാളും കൂടി ഉള്ളതാണ് സ്റ്റാറ്റസ് വെച്ചത്. അല്ലെങ്കിൽ ഞാനത് വെച്ച് ചോദിച്ച അനക്കെന്ത് യോഗ്യതയില്ല ചോദിക്കാൻ. ഇത് ആരാണ് റിയാസിന്റെ? ഓൻക്ക് മുക്കിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ചോൻ പോയിട്ടുണ്ടാവോ? അത് ഓന്റെ കഴിവ്. അതിന് ഇജ്ജ് തുള്ളണ്ട കിടന്നിട്ട് മറ്റുള്ളവരെ മേപ്പെട്ട് കയറണ്ട. ഈ വാങ്ങിയ തെളിവ് ഇഷ്ടംപോലെ ഉണ്ട്. ഇജ്ജ് ആൾക്കാര് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് എന്നിട്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലും റിയാസ് തന്നെ എനിക്ക് പറഞ്ഞു തന്നെ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോരുത്തർ പൈസ ഇട്ട് തന്നെ തെളിവും കാര്യങ്ങളൊക്കെ. റിയാസ് ഇപ്പൊ ഇന്നാളെ എനിക്ക് സ്ക്രീൻഷോട്ട് അല്ലേ ഇജ്ജ് ഇന്നാളെ കിട്ടുന്ന കിട്ടുന്നിന്ന്. പിന്നെന്താ, ആരൊക്കെ ഗൾഫുകാർ വിനാമിയൊക്കെ ആയിട്ട് എന്തൊക്കെയാ പറയും നമുക്കറിയില്ല. കുറച്ചോനെ അന്നെ പോലത്തെ കുളിപ്പില്ലാത്ത പെണ്ണുങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. ഈ വാങ്ങിയ തെളിവ്, ഞാൻ വാങ്ങിയ തെളിവുണ്ടെങ്കിൽ തന്തക്ക് ജനിച്ച മോളാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപാടി. സീനായിക്കരവിടെ ഇവിടുന്നെങ്കിലും ഒരു രൂപ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നീ തെളിയിക്കുകയാണെങ്കിൽ. അതേപോലെ സീനായിക്കരവി ആരെങ്കിലും ബിനാമിയാണെന്നോ ഏതെങ്കിലും പ്രവാസികളുടെ പൈസ പറ്റിച്ചിരുന്നോ ഏതെങ്കിലും പ്രവാസികളടുത്ത് നിന്ന് ഗിഫ്റ്റ് സ്വീകരിച്ചോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇജ് ഇങ്ങോട്ട് കൊണ്ടുപാടി, ഇങ്ങോട്ട് കൊണ്ടുപോ, പബ്ലിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോ. ഇജ് ഞാൻ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അയക്കിങ്ങോട്ട് പാജി. ഇഷ്ടംപോലെ ഉണ്ട് ഇജ്ജ് ആൾക്കാര് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് എന്നിട്ട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലും. റിയാസ് തന്നെ എനിക്ക് പറഞ്ഞു തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോരുത്തർ പൈസ ഇട്ട് തന്നെ തെളിവും കാര്യങ്ങളൊക്കെ. റിയാസ് ഇപ്പൊ ഇന്നാളെ തന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് അല്ലേ ഇജ്ജ് ഇന്നാളെ തന്നെ കിട്ടുന്ന കിട്ടുന്നിന്ന്. പിന്നെന്താ, ആരൊക്കെ ഗൾഫുകാർ വിനാമിയൊക്കെ കേട്ടല്ലോ കാര്യങ്ങളോ എന്നപ്പം വിളിക്കണൊക്കെ എന്നോട് പറയലുണ്ട് കേട്ടോ. കാര്യം എന്തായാലും ഇന്ന സ്ഥലത്തേക്ക് പോകണ്ട്, കിണറുത്താൻ പോകണ്ട്, അല്ലെങ്കിൽ ഇന്ന ഹൗസ് ബോട്ടിൽ പോകണ്ട, അതിനൊക്കെ തെളിവിന്റെ കയ്യിലുണ്ട്. പിന്നെ പൈസ ഇട്ട് കൊടുക്കണ കാര്യം മറക്കണം, അതിന്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു തന്നിക്കണം, എല്ലാം കാണിച്ചു തന്നിക്കണം. എല്ലാം അതിന് വരുമ്പോഴൊക്കെ എന്നോട് പറയലുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, പൈസ കിട്ടണ ലീവ് ടൈം ഉണ്ടാകുന്നതാണ്. എങ്ങനെയുണ്ട് മോളെ, ഇതൊക്കെ പബ്ലിക്കിൽ എടുത്ത് തെളിയിക്കേ. റിയാസിന് ഞാൻ എന്ത് പറഞ്ഞാലും റിയാസ് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, മനസ്സിലായോ? ഞാൻ റിയാസിനോട് പറയുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മനസ്സിലായോ? ഇജ്ജ് ഇന്നലെ ഫ്രണ്ട്ഷിപ്പ് ആയത് എന്റെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ എന്റെ തൊഴിൽ ഉറപ്പ് കണ്ടിട്ടല്ല, എന്റെ ക്യാഷ് കണ്ടിട്ടാണ്, മനസ്സിലായല്ലോ? അല്ലാതെ എന്റെ ഇപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഹൗസ് ബോട്ടിൽ ഇരുന്ന് വീഡിയോ എടുത്തല്ലോ ഓൻ കൈ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇരുന്നിട്ടില്ലേ, അത് വേറെ എടുത്ത വീഡിയോ. ഓന് എന്റെ ഒപ്പം നിന്ന് ഫോട്ടോ കൂടെ എടുത്ത് നിങ്ങളെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് എടുത്തിട്ട് ഇങ്ങനെ വായിൽ കൊണ്ടുവരാൻ മുമ്പ് ഓൻ പറയില്ല ക്യാമറ കാണും, ക്യാമറ കാണും. അത് എന്തിനാണ് അറിയോ മോളെ, എനിക്ക് റിയാസിനെ കുറിച്ച് ശരിക്കും അറിയില്ല. പോലും ഞാൻ ഒരാളോട് പറ്റില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന അതെന്താ സംഭവം, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നൊലോളിച്ചിട്ട് ഒരു വരവാ. എനിക്ക് കൂട്ടുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കരഞ്ഞിട്ടൊരു വരവാ. കുത്തിത്തിരിപ്പ് ഇഞ്ചക്ഷൻ പണികളും സർവ്വ എടുത്ത് വെച്ചിട്ട് ഇതി തന്നെ പറയണ്ടടി, ഇജ് കൊടുത്ത കേസ് ഇന്റെ അടുത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും അത് പിന്നെ അതുകൊണ്ട് ഞാൻ ഈ കേസ് ഒഴിവാക്കി തരാന്ന്. പിന്നെ ഇജ് പറഞ്ഞല്ലേ പൊട്ടിയിട്ട് വരുന്നുണ്ട്, ഇതല്ല എന്റെ യാഥാർത്ഥ്യ രൂപം അല്ലേ, ഇതല്ലേ യാഥാർത്ഥ്യ രൂപം, അതല്ലേ? ഇതാരടി എന്റെ, ഇതാരാ ഇജ് എന്നെ വേഷിന്ന് വിളിച്ചല്ലോ. ഇജ് തന്നെ പച്ചക്ക് പറയണേ, കണ്ടോന്റെ കൂട്ടത്തിൽ ഇജ് കിടന്നത് അതെനിക്കൊരു പുത്തേരിയല്ല എന്ന് പറയണേ. എന്നിട്ടാണോ ഇജ് എന്നെ വേഷി എന്ന് വിളിക്കുന്നത് ആണോ? അന്റെ ആങ്ങളോട് ആദ്യം പറയടി അത് പോയിട്ട് ചെല്ലി. ആ മറ്റേ മുജീബിന്റെ ഒരു ഇതില്ലേ അല്ല, എന്താ പറയാ, ആ ഒരു ഫോട്ടോടെ ആ ടിക്ടോക്കിലുണ്ടല്ലോ, ടിക്ടോക്കില്. അപ്പം പൊന്നു മോളെ, ഈ ചിഞ്ഞ് വന്നാലേ അന്റെ ബാക്കിയുള്ളതും കൂടി ഇവിടെ ഉണ്ട്. ഞാൻ അടപടനെ പൊള്ളിച്ചെടുക്കും ഞാൻ, അറിയോ? അന്റെ കാമം കയറിയിട്ട് ആണുങ്ങളെ കിട്ടേറ്റ് ഇജ് കാമം കയറിയിട്ട് ഇന്നെ തമ്മാടിച്ചും വേഷിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്.
ഇന്ന് നലി തുടങ്ങിയതല്ല, ഒരുപാട് കാല ഇജിയാണ് തുടങ്ങി വെച്ചത്. ആദ്യം തന്നെ സീന കള്ളത്തിയാണെന്നും വേഷിയാണെന്നും കൂട്ടിക്കൊടുക്കുകയാണെന്നുള്ളത്. ആരിക്കടി കൂട്ടിക്കൊടുത്തത്? പണ്ടാരാ പറഞ്ഞതിരി കോയൽക്കണർ അടിച്ചടിച്ച് 600 അടിയും കഴിഞ്ഞ് 1000 അടിയും കഴിഞ്ഞ് അന്നയാണോ കൂട്ടിക്കൊടുക്കണത്? പണ്ട് റിയാസിനോട് ഈ ഒരു കാര്യം പറഞ്ഞിനി, അതിന്മലൊക്കെ പോയി ആ ട്രാൻസ്ഫോമർമലൊക്കെ പോയി കയറുന്ന കടയിൽ 2 ചേരിപ്പുളി കൗത്തിച്ചിട്ട് കുറച്ച് ഭാരച്ചൂട്ട് വെളിച്ചെണ്ണ വാങ്ങിയ നന്നായിക്കത്. കാരണം ആണുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ആള് കാണുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, അത് ഓനെ പറഞ്ഞിട്ട് കഴിഞ്ഞ അതൊരു മുതലാണെന്നുള്ളത്. അനക്ക് എന്ത് യോഗ്യതടിയുള്ളത് ഇന്ന വേശിന്ന് വെടിയെന്ന് വിളിക്കാൻ? എന്ത് യോഗ്യതടിയുള്ളത് ഇന്റെ അമ്മനെ തമ്മാടിച്ചെന്ന് വിളിക്കാനുള്ള എന്ത് യോഗ്യത എനിക്കുള്ളത്? എന്നിട്ടും ഞാൻ അതിനെ ഒഴിവാക്കിപ്പോയി, ഒഴിവാക്കി എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ. വേണ്ട, ഞാൻ തോണ്ടിയായിട്ടുണ്ടാവില്ല, തോണ്ടി വലിച്ചെറി ഞാൻ അന്നെ എന്നുള്ളത് അന്നെടുത്ത് ഒഴിവാക്കിയതാ ഞാൻ. എന്നിട്ട് ഞാൻ നോക്കണ കുടുംബത്തിൽ കയറി എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത് ചെയ്യണം എന്നുള്ളവർത്തോളം അടക്ക അതിന്റെ മുന്നേ വേറെ എനിക്ക് ഒരു കൂട്ടം വേറെ ഇട്ടൊന്നില്ലേ ഞാൻ. ഞാൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇരുന്നിട്ടടി അടുക്കേ അതെടുക്കാതെയോ? ഇതല്ല കഥ, വേറെ ഉണ്ട്. നിങ്ങളൊക്കെ ഓരോ തലക്കെന്ന് പൊളിച്ചടിച്ചിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പോകുള്ളൂ. അടക്കി ഒരു സമാധാനം കൂട്ടിക്കൊടുത്തില്ല. ഇത് പോലീസ് സ്റ്റേഷനിൽ എത്തിയോ? ഓള് വന്നോ? ഓള് എന്ത് പറഞ്ഞി? ഓള് വന്ന കാർ ഏതാണ്? എടി ഇതെനക്കറിയോ, ഇത് ഞാൻ എടുത്ത ഫോട്ടോ ആണ്. അന്നി എന്റെ കൂട്ടാളികളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് സീനായിക്കരപ്പടിന്റെ മൊബൈൽ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്തെന്ന ആള് ഞാനാണ്. അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഈ ഫോട്ടോസും ഇതുപോലെ ഇവളെ കൊണ്ട് ഞാൻ എഴുതിച്ചിട്ട് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കളിച്ച നാടകടി എന്നെ സമാധാനിപ്പിക്കാനേ. ഇജെന്താ വിചാരിച്ചത്? എന്റെ നാടകത്തിലെ ഇന്ന എന്റെ വലിയ കൊടുക്കുന്ന വിചാരിച്ചത്? അതുപോലെ വേറൊരുത്തണ്ടേ, ഇതിന്റെ വേറൊരുതുണ്ട്. ഇതാ ഇവിടെ മറ്റൊരു സിംഗിടി എന്നിട്ട് ഞങ്ങള് അയ്യൂബ് കോഴിക്കോട്. ഇവന് നേരെ ഇവിടെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ഇത് സീനക്കെതിരെ ലൈവ് വരണം, സീനക്കെതിരെ വീഡിയോ ചെയ്യണം, ഇല്ലെങ്കിൽ അന്ന് ഞാൻ പുറലോകം പിന്നെ വെച്ചേക്കില്ല. എന്തൊക്കെയാണ് ഇജ്ജ് പറഞ്ഞത്? ഇജ്ജ് എന്താ വിചാരിച്ചത്? അനക്ക് പെണ്ണുങ്ങളെ ഇത് കണ്ടപ്പോഴേ നസീസ് അൽമേറ്റാണ് കൂട്ടുകൂടിയപ്പോ പണ്ടര പറഞ്ഞതിരി അനക്ക് ചിലപ്പോ കാര്യം ഉണ്ടാവും. അത് വിചാരിച്ചിട്ടേ ഇജ്ജ് എനിക്ക് നേരെ വരില്ലേ, എന്റെ വോയിസ് ഞാൻ കേൾപ്പിച്ചരാ. ഇജ്ജ് പറഞ്ഞ വോയിസ് ഇവിടെ ഉണ്ട്. അടക്ക് അയ്യോ, ഒരു വോയിസ് ഉണ്ടല്ലോ. അതാ ഇനി ഒരു റെജിന ഐ ഡി ഉണ്ടല്ലോ. ഹലോ, ഇത് പറഞ്ഞതാരറിയോ? ഈ റെജി എന്ന് പറയുന്ന ഐ ഡി എന്ന് ഇപ്പൊക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ അറിയോ? കേട്ടോ, ഇതുണ്ടെങ്കിൽ റെജി എന്ന് പറയുന്ന ഐ ഡി നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ കേട്ടില്ലേ ഞാൻ വോയിസ്? ഇന്റെ പേര് കേസ് കൊടുക്കണം, ഞാൻ ഓളെ മക്കളെ അടിച്ച് കുത്തി എന്ന് പറയണം. പിന്നെന്താ പറയാ, ഓളെ മക്കൾക്ക് ഞാൻ ഈ മക്കളെ അക്കൗണ്ട് നമ്പറോ ഈ മക്കളുടെ ദയനീയത കണ്ടിട്ട് ഒരു 10 രൂപ അയച്ചു തരുന്ന ഒരു കുട്ടികളോട് ഞാൻ പിരിവെടുത്തിട്ടുണ്ടോ? ഞാൻ ആ കുട്ടികളെ സുന്നത്ത് കല്യാണം വരെ ഈ വീട്ടിൽ വെച്ചിട്ട് എന്റെ സ്വന്തം മക്കളെ നടത്തും പോലെ നടത്തിയാണ്ട് ഞാൻ ആ വീഡിയോസ് എല്ലാവരും ഉണ്ട് ഉള്ള വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്തത്, അത് ഓളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവള് പറയാ ചൈൽഡ് ലൈനിൽ കൊണ്ടുകൊടുക്ക് എന്റെ കുട്ടികൾക്ക് മാനനഷ്ടം വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ഫേക്ക്. ഓളെ നമ്പർ വെച്ചിട്ട് ഓടി തരില്ല, ഓളെ ഫോട്ടോ ചോദിച്ചിട്ട് ഓടില്ല. ഇന്ന ഈ ശബ്ദം മറ്റേ ശബ്ദം വെച്ചിട്ട് ഒന്ന് നോക്കുമ്പോ ഇത് രണ്ടും ഒരാളാണ്. ഫേക്ക് ഐഡിയിൽ ഒന്ന് 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 എന്താ പറയാ, വേറെയും ആൾക്കാരും ഒക്കെ ശത്രുക്കൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ വേറൊരു ഐ ഡി ഉണ്ട്. ഇതാ ഇവനെ ഇപ്പൊ കണ്ടങ്ങള്, ഇതാ വേണ്ട
ഇവനെ കണ്ടോ, ഇവനോടൊക്കെ ഞാൻ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല. അയ്യോ, അസ്സലാമലൈക്കും. ഞാൻ നിങ്ങളെ ശത്രു ഒന്നുമല്ല, മിത്രം തന്നെയാണ്. എന്താണ് സംഭവം, നിങ്ങളെ പ്രശ്നം എന്താണ്? നിങ്ങളാ വീഡിയോ ഇട്ട് അതുപോലെ മുങ്ങിയും ചെയ്ത് പിന്നെ കാണാനില്ല. ഞാനത് വേറെ കണ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അപ്പോ ഓൻ പറഞ്ഞ് ഇത് സത്യം ഉള്ളതാണോ എന്തോ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കാരണം സീനായിക്കര പെണ്ണിനെ പറ്റി ഞങ്ങൾ കൊറേ ഇന്നെ വെല്ലുവിളിച്ചു, ഞാൻ ഇന്നെ ബ്ലോക്ക് ആക്കി. ഇങ്ങോട്ട് സീനായിക്കരപ്പടി ഇപ്പോഴും എന്നെ വെല്ലുവിളിക്കുന്നുണ്ടോ? മെസ്സേജ് റീപ്ലൈ എടുക്കും. നമ്മളെ അഞ്ചര അക്ഷാനൊന്നും അല്ല നമ്മള് തന്നെ. നമ്മളെ കാര്യം എന്താന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ചോദിച്ചിരുന്നത്. അല്ലാതെ വേറൊന്നല്ല. സീനായിക്കരപ്പടി എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നതും എങ്ങനെയൊക്കെയാണ് നക്കി കൊടുക്കണതെന്നൊക്കെ നമുക്ക് നല്ലോ അറിയാം. ഓളിനെ ഓക്കി ചോദിച്ചിരിക്കുന്ന ആൾക്കാരെ ഓള് നല്ലോന്ന് ഇട്ടിച്ചു. അല്ലാത്തവരോ പേടിച്ച് മുങ്ങി ഓള് ബ്ലോക്ക് ആക്കി പോകും. മോനെ, ഇത് ഓന്റെ ഓന്റെ ഒരുപാട് ഐഡിയ ഇല്ലേ, കണ്ടിട്ടുണ്ടോ? മോനെ എന്നെ പരസ്യമാക്കി ഞാൻ വെല്ലുവിളിക്കണേ. അന്റെ തന്ത അന്റെ തള്ള ഒറ്റ തന്തക്കാണ് അന്നെ കിടന്നെടുത്ത് പണിതത് വെച്ചാലേ. നീ വാ സീനായിക്കരപ്പടി, ഹറാമായ രീതിയിൽ ഒറ്റ രൂപം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ പരസ്യമായിട്ട് ഇതൊക്കെ പബ്ലിക്കിൽ ഞാൻ വെല്ലുവിളിക്കണേ. ഒറ്റ തന്തക്കാണ് അന്റെ തള്ള കിടന്നെടുത്ത് അന്നെ പണിതുണ്ടാക്കിയത് വെച്ചാലേ. നീ വാ. ഈ എടാ പരമച്ചത്തെ, എങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, ഇന്ന് വരെ ആയിട്ട് അന്നോടോ അന്റെ കുടുംബത്തിനോ ആർക്കും പറയാ സീന റീൽസ് ചെയ്യുന്ന സീനന്റെ പൈസ പിന്നെ സീനന്റെ താല്പര്യമാണ്, സീന ഡ്രസ് ഇടുന്ന സീനന്റെ താല്പര്യമാണ്, സീന വണ്ടി എടുക്കുന്ന സീനന്റെ താല്പര്യമാണ്, സീന വീടെടുക്കുന്ന സീനന്റെ താല്പര്യമാണ്. ചാരിറ്റി മേഖലയിൽ നിന്ന് ഒരു രൂപ ഉണ്ടാക്കിയ അല്ലെ കണ്ണ് കണ്ടവർക്ക് കിടന്നു കൊടുത്തിട്ട് ഒരു രൂപ സീന ഉണ്ടാക്കിക്കുകയാണെങ്കിൽ ഇജി പറഞ്ഞ ഈ വാക്കിനൊക്കെ അർത്ഥണ്ട്. അല്ലെങ്കിലുണ്ടല്ലോ, അന്റെ തള്ള കണ്ടോൽക്ക് കിടന്നു കൊടുത്ത പൈസ കൊണ്ടാടാ ഇജൊക്കെ നക്കി ജീവിച്ചത് കൊണ്ടാണ് ഒരു പെണ്ണിനോട് ഇത്രയും മോശമായ രീതിയിൽ ഇജ് പറയുന്നത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോഴും വെല്ലുവിളിക്കണേ അന്നെ. ഞാനേ ഇജ് എന്ത് കണ്ടിട്ടടാ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങളെ കുറെ കാലായി കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങിനെ. ഇവളെ എല്ലാരോടും പറഞ്ഞു കൊടുക്കും ഓക്കെ ഓനൊക്കെ ടൈറ്റാണ്, അതുകൊണ്ടാണ് ഓള് പ്രശ്നം ഉണ്ടാക്കണത്. അല്ലെങ്കിൽ ഓക്ക് അങ്ങനെയാണ് ഓട് അങ്ങനെ ജീവിക്കണേ. ഇതങ്ങട്ട് അന്നെ പോലത്തെ കുറെ ഊമ്പന്മാരുണ്ട്, ഉള്ള വെടിയാളിയും വേശികളും വെച്ച് പുറപ്പിക്കുന്ന കുറെ ഊമ്പന്മാരുണ്ട്. ഓല് കണ്ണ് കണ്ടത് മുഴുവനും വിളിച്ചു പറയാ, കണ്ണ് കണ്ടത് മുഴുവൻ പോസ്റ്റ് ഇടുക. ഉളുപ്പുണ്ടടാ എനിക്ക് ഉണ്ടോ? സ്വന്തം പേറ്റ തള്ളനെ പറിപ്പിക്കാതെ പോയി ചത്തൂടാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചത്തൂടെ. കുറെ കാലം ഞാൻ കേൾക്കാൻ തുടങ്ങി, ഇനി കിട്ടിയതിനെ നാലാറ്റി ഞാൻ തിരിച്ചു തരൂ. എനിക്ക് ചാരിറ്റി നടന്നാലും നടന്നില്ലേ മത്തയ്യ അറിഞ്ഞാൽ തീയറിഞ്ഞില്ലേ? ഞാൻ വലിയ ചാരിറ്റി പ്രവർത്തകയാണെന്ന് എനിക്ക് വലിയ തോന്നില്ല. പോവാതെ ആ പെട്ടുള്ള പൈസ എന്റെ പോക്കറ്റ് കിടക്കൂ, അത്ര എനിക്കുള്ളൂ. അല്ലാതെ എനിക്കിവിടെ ചാരിറ്റി ആയി അത് വലിയ സംഭവം തന്നെ എനിക്ക് അതുള്ളവരുണ്ടാവും. ചാരിറ്റിയിൽ പിന്നെ ചാരിറ്റി നടന്നിട്ടില്ലെങ്കിൽ ഇതായി പോകുന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ചാരിറ്റി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലോ അലക്കെ എന്റെ ഇത് മൈൻഡ് ബിസിനസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ എടുത്ത ഡിഗ്രി പാവാട വന്നിച്ചിട്ടാണെങ്കിൽ സീൻ എടുത്ത ഡിഗ്രി പിന്നെ ബിസിനസ്സാണ്. പല ആൾക്കാരും പറയലുണ്ട് അന്റെ തലയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്. എനിക്കറിയാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. കണ്ണിങ് കണ്ണിങ്ങിട്ടിട്ട് ബിസിനസ് ചെയ്യാൻ പഠിച്ചോളാം ഞാനേ. ഒന്ന് വിതച്ച പത്ത് കൊയ്യണം, അതാണ് ബിസിനസ്. അല്ലാതെ നിങ്ങളെ മതി പാവട വന്നിച്ചുണ്ടാക്കി പഠിച്ചോളല്ല. അതുകൊണ്ട് തന്നെടാ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമില് ഇത്ര ആർജവത്തോടെ നിൽക്കുന്നത് സീന. കുറെ കാലായി നിങ്ങൾ തുടങ്ങിയിട്ട് ചാരിറ്റി കള്ളത്തി, ചാരിറ്റിന്ന് കൈയിട്ട് വാരിന്, വെടി വേശി എന്തെല്ലാം നിങ്ങൾ തുടങ്ങി. കഴിഞ്ഞോ? അടുത്തതും തരാം, അടുത്തതും തരാം, വേറെ ഒറ്റയ്ക്ക് ഞാൻ വേറെ തരാം. സീനായിക്കരപ്പടിന്റെ കുറച്ച് ഫോട്ടോസും ഓഫ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ തരാം. അടക്ക് അനക്കുള്ളതും ഞാൻ തരാം. കുളപ്പുറം അമ്മായിക്ക് കേട്ടോ, കുളപ്പുറം മാളും അമ്മായി ഉണ്ടല്ലോ, ഏഹ് കുറച്ച് ദിവസം ഓന അകത്ത് കിട്ടിയപ്പോ എനിക്ക് എന്ത് ചെയ്യാന്നുള്ള തോന്നലുണ്ടല്ലോ, ഞാൻ തരാം. അന്നി ഞാൻ പബ്ലിക്കായിട്ട് വെല്ലുവിളിക്കുന്നു. സീനന്റെ ഒരു സെക്സ് ഫോട്ടോ റിയൽ ആയിട്ട് എന്റെ കയ്യിലുണ്ടെങ്കിൽ തന്തക്ക് ജനിച്ച മോളാണെങ്കിൽ ഇങ്ങോട്ട് ഇട്ടടി. കുറെ അനുഭവിച്ചില്ലേ, ഇഞ്ഞ് സീന കേട്ടുക്കൂല. തന്തക്ക് എന്റെ തള്ള ഒറ്റ തന്തക്ക് ജനിച്ച മോളാണെങ്കിൽ സീനന്റെ സെക്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇട്ട് പുറത്തേക്ക് ഞാൻ കാണട്ടെ. ഒരു പേടി സീനക്കില്ല, അന്റെ മാതിരി ഒന്നും പാവാട ഓടിയും പൊന്തിച്ചോടുത്തിട്ട് മന്തി അൽഫാമും വാങ്ങിയിട്ടില്ല. കേക്കിങ്ങളത് എട്ട് ഐറ്റത്തിൽ എട്ടെണ്ണണ്ടല്ലോ. അവൻ
കെട്ടണങ്ങളെ എട്ട് ഐറ്റംസിൽ എട്ടെണ്ണണ്ടല്ലോ സിനിന്റെ ഉടു തുണി ഇല്ലാത്ത ഫോട്ടോസ്. കൊറ സൈബറിൽ ഞാൻ പരാതി കൊടുത്തോക്കി. ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയോ? ഇവള് ഇത് വാട്സാപ്പിൽ ഇവന് ഫോണിൽ എടുത്തിട്ട് ആർക്കും ഫോർവേഡ് ചെയ്യാതെ ബീച്ചിക്ക് വിളിച്ചെത്തി ഇന്ന് പടക്കം പൊട്ടിക്കുന്നവരുടെ, എന്നിട്ട് സുബി അടിവാരം, പിന്നെ കൊളപ്പുറം മാളു, അതേപോലെ തന്നെ എന്താ പറയാ, പിന്നെ ഷബാന ചമ്മാടുണ്ട് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഷബാന ചമ്മാടുണ്ടത് എനിക്കൊരു ഉറപ്പില്ല കേട്ടോ, അവളെ പേര് ഞാൻ വെറുതെ വെച്ചു. അതേപോലെ സിറാജ് കബീർക്ക, അതുപോലെ തന്നെ നൌഷാദ് പാണക്കാട്, പിന്നെ അതുപോലെ തന്നെ ഹൈറുനീസ, പിന്നെ അതുപോലെ തന്നെ ഷാജിക്ക, അങ്ങനെ വേണ്ടി കുഞ്ഞിപ്പാക്ക, ജമീലാത്ത, ഇങ്ങനെ ഉള്ള സർവ്വ ആൾക്കാർ ഇവള് വിളിച്ചെത്തി ബീച്ചിക്ക്. വിളിച്ചെത്തിട്ട് സീനന്റെ സെക്സിന് പൊന്നു മോളെ, സീനന്റെ സെക്സ് ഉണ്ടാവണമെങ്കിലേ ഇജ്ജപ്പ് ഒരു തന്തക്ക് ഒന്നുകൂടി പറന്ന് വരണം മോളെ. കൊളപ്പുറം മാളു അമ്മായി സമീറേ, ഇജ്ജ ഒന്നുകൂടി വിളി അന്നെ പരസേജ് മാനവികലിച്ചിട്ട് ഞാൻ വെല്ലു വിളിച്ചില്ലടി, അന്റെ തള്ളന്റെ മാനത്തിനടി ഞാൻ വെല്ലു വിളിച്ചത്, ഇന്റെ സെക്സ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വിടാൻ മാനവികലിച്ചിട്ട് ഞാൻ വെല്ലു വിളിച്ചെന്നെ, എന്തടി ഇജ്ജിടാഞ്ഞത്? അന്റെ തള്ളന്റെ മാനത്തിനും കാട്ടി വലുതാണ് അനക്ക് കിടന്നു തരുന്ന മറ്റോന്റെ മാനോ? ഇജ്ജ് പറയണ്ടല്ലോ, എനിക്ക് ഇത്രത്തോളം ഇന്നോട് ഇതുണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ നീ? ഇതൊക്കെ എനിക്ക് തരാനെന്ന് അന്നോട് ചെയ്ത തെറ്റെന്തടി? നിങ്ങൾ ചാരിറ്റിയിൽ കുറച്ച് പെണ്ണുങ്ങൾ കൂത്താടിയാണ്ട് ചുരിദാറും സാരിയും മറ്റതും മറിച്ചതും വാങ്ങിയിട്ട് കൂത്താടി ജീവിക്കുന്നത് വന്ന് പുറലോകം വിളിച്ചറിഞ്ഞി. അന്ന് എന്റെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു കുട്ടികളെ പേരും പറഞ്ഞിട്ടില്ല. ലൈവ് കണ്ട ജനങ്ങളുണ്ട്, ചാരിറ്റി സംഘം വന്ന് പറഞ്ഞിട്ട് കൂത്താടി കണ്ണ് കണ്ട ആണുങ്ങളടുത്ത് നിന്ന് ചുരിദാറും ഫർത്തി മാക്സിം വാങ്ങി, ബെഡ്ഷീറ്റും വാങ്ങി, ഞടുസും മോരക്കും തേങ്ങാക്കോലി വാങ്ങി നക്കിട്ട് കണ്ണ് കണ്ട ഭാര്യമാരെ തിന്നുന്നത് നിങ്ങൾ മുഴുവൻ ചാക്കിലാക്കുന്നുള്ളത് പച്ചക്ക് വിളിച്ചറിഞ്ഞ് ഇതാണ് ചാരിറ്റി പ്രവർത്തനം എന്ന് സീന ചോദിച്ചു. അതിനിച്ച് ചെയ്തച്ച പണി എന്താടി? അതിന്റെ പുറമെ അന്റെ മോള് നിക്കായത മോളല്ലേ നിയോ? കണ്ണ് കണ്ട ഒരുത്തന്റെ കൂടുതൽ കാറ് കയറി പോയി ഇനിയടി ഇനിയോ? അതിന് പകരച്ച് എന്താടി ചെയ്തത്? ഒരു ലോകത്ത് ഒരു പെണ്ണും ചെയ്യാത്തതാടി ഇച്ച് ചെയ്തത്? കൊളപ്പുറം മാള് എന്ന അമ്മയ്യേ സമീറ, ഇതാ ഞാളെ ഞാൻ കാണിച്ചരാ എല്ലാത്തിനുള്ളത് ഇവിടെ ഉണ്ട്. ഇതക്കണ് ഇതക്കണ് ഈ അമ്മായിയാണ് അപ്പണി ചെയ്തച്ച ആ അമ്മയുടെ വോയിസ് ആണത്, കണ്ടോ കണ്ടോടി എല്ലാരും? ഈ അമ്മായിയാണ് സീനന്റെ സെക്സ് ഉണ്ടെന്ന് പറഞ്ഞടി താന്തക്ക് ജനിച്ച മോളച്ചങ്ങട്ടിട്ട്. കൊറെ കാലം ഇതെല്ലാം കൂടി ഒരു കൂട്ടി വെച്ചതായിരുന്നു ഞാൻ ഒന്നായിട്ട് തരാൻ വേണ്ടിട്ട്. ഇതിനൊക്കെ എന്താറിയോ, അങ്ങളൊക്കെ മറ്റേക്ക് മറ്റോ വന്നിടക്കി ഇതാക്കുമ്പോ സീനനെ കുറിച്ച് എന്തും പറയാ എന്തും പ്രചരിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്ക് കീറു സീന, പച്ചക്ക് കീറിയൊട്ടിക്കും. നിലക്ക് നിന്നിട്ടില്ലെങ്കിൽ കേസും കൂട്ടല്ലേ, അത് വരുമ്പോ ഞാൻ നോക്കിക്കോളാ. ഇൻഡസ് ഇത് ഇതൊന്ന് സീന വെറുതെ ഉണ്ടാക്കിയതല്ലോ, നിങ്ങളെല്ലാരും കേൾക്കണില്ലേ വോയിസ് ഇല്ലേ? എന്നിട്ട് വേറെ അത് കേട്ട് നിൽക്കണ വേറൊരുത്തൻ ചോദിച്ചു, ഇജ്ജ് കണ്ടോ അത്? ഞാൻ പറയാ ഉണങ്ങിക്കടിച്ചെന്ന്. അന്റെ മാതിരി കണ്ടവന് മുഴുവൻ ഊഞ്ഞാലടിയിട്ട് ഉണങ്ങി തൂങ്ങിട്ടില്ലടി ഇന്റെ അത്. അന്റെ അത് മുഴുവൻ കണ്ടവര് മുഴുവൻ ഊഞ്ഞാലടി ഇജ്ജ അതിന്റെ മേലെ ഇന്റെ അന്റെ മുകളിൽ ഇന്റെ മുഖം കൊണ്ടേ ഒട്ടിക്കല്ലേ അന്റെ ഊഞ്ഞാലാടി ഇന്റെ മുകളില്. ഇനി അതും പറഞ്ഞുതരാ, മറ്റേ ആളത് പറയാൻ കാരണം എന്താന്നുള്ളത് ഇത് കണ്ടോളി. ഇന്നെ ഈ കോലത്തിൽ നിങ്ങൾ ആക്കി വെച്ചിനി. ഈ ലെവലിലേക്ക് സീനൻ എത്തിച്ച് സർവ ടെൻഷനും പ്രശ്നങ്ങളും നിങ്ങൾ തന്നിട്ട് മരണത്തിനോട് മല്ലടിച്ച് വേദന അടിക്കിട്ട് ചേളാരിയിൽ വണ്ടിയിൽ കിടക്കുന്ന കണ്ടപ്പോ ആ നിമിഷം ഡി എം എച്ച് എച്ച് എം എച്ച് ഹോസ്പിറ്റലിൽ ചേളാരിക്ക് എടുത്ത് ഉടനെ തന്നെ ഒന്നെങ്കിലും മെട്രോക്കോ അല്ലെങ്കിൽ ഡി എം എച്ച് എടുത്തോടി ഇറങ്ങി ഡി എം എച്ച് ഹോസ്പിറ്റലിലേക്ക് എടുത്തിന്നെ ഹാർട്ടിന്റെ. അവിടുന്ന് നേരെ ഐ സിയിലേക്കാണ് മാറ്റി. ഐ സിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഏത് മനുഷ്യനും പച്ചൊരു ഡ്രസ് ഇട്ടേരലുണ്ട്. ആ ഡ്രസ് ഇട്ട സമയത്ത് ഇന്റെ കൂടെ ആ നിമിഷം കൊണ്ട് ഇന്റെ സൗഹൃദങ്ങൾ നാനാ ഭാഗത്തു നിന്ന് ഓടിയെത്തി. ഈ നാനാ ഭാഗത്തു നിന്ന് ഓടിയെത്തിയ സമയത്ത് അപ്പൊ ഇന്റെ ഐ സി കിടക്കുന്ന സമയത്ത് ഇന്റെ മേത്തുള്ള ഗോൾഡും കാര്യങ്ങളും അയച്ച് കൊടുക്കുന്ന സമയത്ത് ഈ പച്ച ഡ്രസ്സിലാണ് ഇന്നെ കാണുന്നത്. ഞാൻ ആദ്യം വിളിച്ചു ചോദിച്ചത് എന്താ അറിയോ, അത് മൂഫിംഗ് ആണ് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ കണ്ടിരുന്നോ ചോദിച്ചത്? അപ്പോഴാണ് എനിക്ക് ഒരു വോയിസ് ഇട്ടെന്നാണ് ഇജ്ജ് ഇവിടെ വെച്ച സീനാറിഞ്ഞത്. ഞാൻ ഒന്നും കൊണ്ടല്ല, നീ മരണത്തിൽ കിടക്കുമ്പോ നിന്റെ മേത്തുള്ള ഗോൾഡ് അയക്കാൻ വേണ്ടി നിന്നെ വിളിച്ചു. എന്റെ കയ്യിൽ തന്ന സമയത്ത് ഏതാണിനായാലും മനസ്സിലാവും ഒരു പെണ്ണിന്റെ ശരീര പ്രകൃതം എന്ന്. അതുകൊണ്ടാണ് ഞാനത് മോഫിംഗ് ആണെന്ന് പറഞ്ഞതെന്ന്, അല്ലാതെ അന്റെ അത് പച്ചല് കണ്ടിട്ടല്ലാന്ന് ആണ് പറഞ്ഞു. എന്തൊക്കെ നിങ്ങൾ കാട്ടി ഒരു ചാരിക്ക് ഒരു പാവപ്പെട്ടവരെ സഹായിക്കണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എനിക്ക് തരാവുന്നതിന്റെ പരമാവധി നിങ്ങൾ തന്നു കഴിഞ്ഞി. അവസാനം ഒരു ലോകത്ത് ഒരു പെണ്ണും ചെയ്തടി അന്റെ അത്ര ചെറ്റത്തരം കൊളപ്പുറം ആള് എന്ന മത്സലേ. ഒരു മനുഷ്യനും ചെയ്യില്ല ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് മോഫ് ചെയ്തിട്ട് ലോകത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ആർക്കും ഫോർവേഡിംഗ് ഇല്ല, അതോട് പിടിക്കാൻ കഴിയൂലല്ലോ. ഇത് ഇജ്ജ് പറഞ്ഞതന്നെയല്ലേ ഉണ്ടെന്നുള്ളത്? ഇത് സീനായിക്കലടി പറഞ്ഞതല്ലല്ലോ പരമച്ചറ്റ്. ഇജ്ജൊരു പെണ്ണല്ലടി, അനക്ക് മൂന്ന് പെമ്മക്കളില്ലേ? അങ്ങനത്തെ ഇജ്ജൊക്കെ ചെയ്തു വെച്ച ചേറ്റത്തരം കണ്ടാതെ കൂടുതൽ കിടക്കാനും അനക്ക് ചുരിദാർ അന്റെ ഒരു വോയിസ് ഉണ്ട്. ഇഷ്ടമുള്ള ആളപ്പുറം കിടക്കും, ഇഷ്ടമുള്ള ആളുടെ ചുരിദാർ വാങ്ങുന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വോയിസും കൂടി ഉണ്ട്. അന്റെ കേട്ടിയാരൊക്കെ ഉളുപ്പുണ്ടോ? സ്വന്തം ഭാര്യ കണ്ടോലപ്പുറം കിടക്കും, കണ്ടോലപ്പുറം ചുരിദാർ വാങ്ങുന്നു കൊപ്പിളിക്കലെന്ന് പറഞ്ഞിക്കുക.
ഉടുപ്പുണ്ടോ? എന്നിട്ട് ഇന്റെ ഫോട്ടോ എന്തൊക്കെ നിങ്ങൾ കാട്ടിക്കുട്ടി ഈ ചാരിറ്റി മേഖലയില് ഇതിലേക്ക് വന്ന്? ഇതിനൊക്കെ ഒരു ദിവസമുണ്ടെന്ന് ഞാൻ ഓങ്ങി വെച്ചിരുന്നു. ആ ദിവസമാണെന്ന് പരമാവധി ചെയ്യാനുള്ള ചെറ്റത്തരം നിങ്ങളെല്ലാരും കൂടി കൂടി വേറെ ഒരുത്തി പറഞ്ഞ് എറണാകുളം കൊണ്ടായിട്ട് ഓളെ കൂട്ടി കൊടുക്കുകയാണ്. ഓള് പണ്ടാരെ പറഞ്ഞ അതിന് അത് പറഞ്ഞാലും ഒരു മറ്റോന് 600 അടി അടിച്ച് 1000 അടി അടിച്ച് കഴിഞ്ഞേന് കൊൽക്കണറ് അയിക്കണിഞ്ഞ് കൂട്ടിക്കൊടുക്കണത്. അത്ര ദാരിദ്ര്യം ആണുങ്ങക്കില്ലടി. നിങ്ങളൊരു കൂട്ടിക്കൊടുപ്പുകാരി കുറെ കാലം കഴിഞ്ഞാൽ അത് കേക്കാൻ തുടങ്ങിട്ട് ചാരിറ്റി നിന്ന് കക്കണുണ്ട് കൂട്ടിക്കൊടുപ്പാണ് പണി. ഇതൊക്കെ ഇഞ്ഞി കേട്ട് നിൽക്കൂല. ഇഞ്ഞി ഇങ്ങോട്ട് വെടിയെന്ന് വിളിച്ച തള്ള വെടിയാണെന്ന് അങ്ങോട്ട് വിളിക്കും. യാതൊരു സംശയമില്ല. കുറെ ഞാൻ അനുഭവിച്ച് ഇനി തിരിച്ചങ്ങോട്ടും തരികയാണ് അതേ നാണയം കൊണ്ട്. ഇച്ചിന്നിട്ട് എല്ലാവർക്കും കൊണ്ടേ കാണിച്ചു കൊടുക്കല്ലേ. ഉളുപ്പുണ്ടോ? സ്വന്തം മോളെ നിക്കാൻ കഴിഞ്ഞതല്ലേ ഇനിയോ? എന്നിട്ട് ആ മോളെ തന്നെയല്ലേ കണ്ണ് കണ്ട ഒരുത്തന് അന്യൊരുത്തന്റെ പേരെ കാറ് കയറ്റി വിട്ടത് ജനല്ലേ? ആണോ അല്ലേ? അങ്ങനത്തെ ഇജ്ജടി ഇന്റെ ഫോട്ടോസ് മൂവ് ആയിക്കുന്നത്? സീനന്റെ സെക്സ് അതിനെത്ര പൊളിക്കും മോളെ. സീന ഇത്ര ധൈര്യത്തെ പബ്ലിക്കായി വന്ന് ഈ വോയിസ് ഒക്കെ കേൾപ്പിച്ചിട്ടേ ആർജവത്തോടെ അവിടെ ഇരിക്കണമെങ്കിൽ. സീന പുലിക്കുട്ടിയല്ല, പുപ്പുലിയാണ്. പതിങ്ങിയിരുന്നതേ കുതിച്ച് ചാടാൻ തന്നെ ആയിരുന്നു. സീനക്കറിയാ സീന അവിടെ തുണി അയച്ചിട്ടണോ ഇല്ലയെന്നുള്ളത്. നിങ്ങളെ മാതിരി പരക്കി അയച്ചിട്ട സ്വഭാവം എനിക്കില്ല. സീന ഏതാണുങ്ങളേറ്റും നല്ല സൗഹൃദം പോലും ബിസിനസ് ചെയ്യും. അടുക്കം ചിലർക്കൊരു പേടിയുണ്ടാവും. എന്നിട്ട് നിങ്ങളിങ്ങനെ തുടങ്ങല്ലേ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിക്ക ചാരിറ്റിന്റെ പേരും പറഞ്ഞിട്ട്. എന്നിട്ട് മറ്റുള്ളവരെങ്ങനെ താറടിക്കങ്ങൾ അതിന്റെ പുറമെ ഞാൻ നോക്കണ കുടുംബത്തെ കയറിയിട്ട് പിത്തനെ വേറെ ഉണ്ടാക്കല്ലേ നിങ്ങള്? ഇതൊക്കെ മിണ്ടാതൊക്കെ ഒന്ന് വിചാരിച്ചോ. കോഴിക്കോടൻ അയ്യൂബേ, കാലിക്കറ്റ് അയ്യൂബ് എന്നാണല്ലോ അതിന്റെ ID. അന്റെ തള്ളായി കണ്ടവർക്ക് കിടന്ന് കൊടുത്ത് വെച്ചിട്ട് ഇന്നളക്കരുത് കേട്ടോ. നിർത്തിക്കോ, നിർത്തണ എനിക്ക് നല്ലതാണ്. പബ്ലിക്കെ കൊണ്ടായിട്ട് പച്ചക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഓരോന്ന് ഫോട്ടോ വെച്ചിട്ട്. പെണ്ണുങ്ങൾ ഇങ്ങോട്ട് രാത്രി ആയാല് വീഡിയോ കോൾ ഇങ്ങോട്ട് അയച്ചിട്ട് വരുമ്പോ ഏത് പെണ്ണിനെയാണ് തെറി വിളിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ആ പൂതിയാണ്, നിർത്തിക്കളാം. ഇത് ജന്മം വേറെയാണ്. നിങ്ങളിങ്ങനെ തുടങ്ങ ഓരോന്ന് ഒരു തലക്കര് അതിന് കൊട പിടിക്കാൻ മറ്റൊരുത്തനും. ഇനി ഇഞ്ഞ അന്നോടെ ലാസ്റ്റ് വാണിങ് ഇഞ്ഞ എനിക്ക് വാണിങ് ഇല്ല. പച്ചക്ക് അന്യം ഞാൻ കീറും ഒരു സമയമാകുമ്പോ. ഓർത്തോ, ഇത് അനക്കും കൂടിയുള്ള വാണിങ് ആണ്. കുറെ കാലം ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട് ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധി ഉണ്ട്. ആ പരിധി കഴിഞ്ഞാലുണ്ടല്ലോ മരണമാണെങ്കിൽ പോലും പോരാടിയിട്ടായിരിക്കും സീന മരിക്കല്. അത് ഓർത്തോ. ഇതിലും നന്നായി എന്താ അറിയോ, ഒരു കോഴിക്കോട് പാലക്കാടോ അല്ലെ തൃശ്ശൂർ പാലക്കാടോ രണ്ട് 4 ബസ് വാങ്ങിയിട്ട് നന്നായി. എന്താ പിന്നെ എന്നും ഒരു അരണ്ടാവുമല്ലോ. കേസും കൂട്ടും നായാട്ടും അടിയും പിടിയേറ്റ് ഇത് അതിലും കഷ്ടമായിപ്പോയി. അത് പിന്നെ കുറച്ച് ലാഭമെങ്കിലും വരാനുണ്ട് ബസ് ഓടിയാല്. ഇതില്ല, ഇത് എന്ന് തുടങ്ങി അന്ന് തുടങ്ങി എന്നെ കണ്ട അന്ന് തുടങ്ങി ഈ നായാട്ട്. ഈ മറ്റേലെ മോളുണ്ടല്ലോ നസീസൽമ, കോള് അന്ന് തുടങ്ങി വെച്ചതാണിത്. എന്നിട്ട് നിങ്ങളിങ്ങനെ ഇന്റെ നെഞ്ഞത്ത് കയറിയല്ലേ ഒന്നിനൊക്കെ. ഞാൻ ഇന്റെ പാടും ഇത് ഇന്റെ ബിസിനസ് ഇന്റെ ലോകമായിട്ട് ജീവിക്കുക കഴിയണ സമയത്ത് എന്തെങ്കിലും പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ ആർക്കും എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടൊന്നില്ല. കിട്ടിയാ കൊടുക്കും, എല്ലാം ഉണ്ടാത്തതൊക്കും. അതിലേക്ക് സീന ചെയ്യുന്ന വീഡിയോക്ക് 1 കോടി വന്നാൽ പോരും. സീന അവിടുന്ന് അസ്സലാമലൈക്കും ഇറങ്ങിപ്പോരില്ലാതെ ഒരു മൊട്ട സൂചി എടുത്ത് സീന അവിടുന്ന് ഇറങ്ങിപ്പോരൂല. അതെ, ജനിപ്പിച്ച തന്തന്റെ പവറാണ് ഇന്റെ. ആ പവർ നിലർത്തും ഞാൻ. അത് മരണം വരെ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കേൾക്കേണ്ടി വരൂല. സീന 1 റുപ്യ ചാരിറ്റിന്ന് എടുത്തുന്നുള്ളത് അത് സീന തന്നെ വാക്കാം. അത് മണ്ണുക്ക് വെക്കണോർത്തോളം കാലം, ഈ ചാരിറ്റി മേഖലയിൽ നിൽക്കണോർത്തോളം കാലം 1 രൂപ സീന അവിടുന്ന് കൊണ്ടുവന്നു ഒരാൾക്ക് പറയാൻ കഴിയൂല. അത് ആരാ കമ്മിറ്റിന്റെ ഓൽക്കാൻ തീരുമാനാക്ക. ഇഷ്ടമുള്ളവർക്ക് പൈസ ഇടാ, ഇഷ്ടമില്ലാത്തവർക്ക് ഇടാതക്ക. സീന സീനന്റെ ഡ്രസ്സ് കണ്ടിട്ടും സീനന്റെ റീൽസ് കണ്ടിട്ടും ഓല് ചെയ്യുന്ന ചാരിറ്റിക്ക് പൈസ ഇടൂല, അല്ലെങ്കിൽ ഓളെ സപ്പോർട്ട് ചെയ്യൂല എന്ന് പറയുന്നവർക്ക് സീനക്ക് സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും കണക്കറിഞ്ഞില്ലേ. ചാരിറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാതെ എന്നെ അടുത്തറിയുന്ന എന്റെ സൗഹൃദങ്ങളുണ്ട് ഇവിടെ. ഓല് സഹായിക്കണ്ട്. ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് വന്ന് പറഞ്ഞാല് ഓൽക്കറിയാം സീന എന്താണ് എന്നുള്ളത്. സീന ഒരാളെ മുതൽമലും ജീവിക്കണോളല്ല എന്നുള്ളത്. ഒന്നിനും കഴിഞ്ഞില്ല, ഇതൊക്കെ അങ്ങോട്ട് ബിസിനസ് പോലേക്ക് ഒക്കെ അങ്ങോട്ട് തകർന്നു കച്ചോളി. റോഡ് സൈഡ് കപ്പലണ്ടി കച്ചവടം ചെയ്യും ഞാന്. എന്നാലും പായ വിരിച്ച് സീന ജീവിക്കൂല. നിങ്ങളിങ്ങോട്ട് കുറച്ചെങ്ങനെ എന്താ പറയാ, ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും മതിയായിട്ടുണ്ടാവൂല. ഇനിയിപ്പൊ നാളെ സൈബർ എന്നൊരു വിളി ഉണ്ടാവും, വേറെ പോലീസ് സ്റ്റേഷൻ എന്നൊരു വിളി ഉണ്ടാവും, ഒക്കെ അങ്ങോട്ട് വരട്ടെ. ഈ സൈബറിൽ ഈ കേസ് കൊണ്ടെടുത്തവളേ അവസാനം വന്നതെന്താ, ഇത് ഫോർവേഡിങ് കാണിക്കുന്നില്ലാന്ന്. എന്നാ ഇത് കണ്ട ആൾക്കാർ മുഴുവൻ ഞങ്ങൾ കണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്തോതിലുള്ള വോയിസ് ഉണ്ട്.
ഇനി അത് കഴിഞ്ഞോ ഒരു വേറൊരു വോയിസ് കേൾപ്പിച്ചു തരാനി. എനിക്ക് എന്താണ് മലപ്പുറം സൈബറിലും കേസ് ഉണ്ടായിരുന്നു, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലും കേസ് ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും എന്താ പറയാ, വെള്ളത്തിൽ ഡേസ് ഇട്ടതുപോലെ പിന്നൊന്നും ഉണ്ടായില്ല. നമ്മളൊന്ന് പേടിപ്പിച്ചു നോക്കിയാന്ന് തോന്നുന്നുണ്ട്, നമ്മള് പേടിക്കില്ലാന്ന് മനസ്സിലായപ്പോ പോയതാന്ന് തോന്നുന്നുണ്ട്. ആ കേസൊക്കെ ഭയങ്കരായിരുന്നു. തേഞ്ഞിപ്പലം സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ സാറ് എന്നെ ഒരുപാട് പരിചയമുള്ള സാറാ, തിരുത്തങ്ങളുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന. നീ യുദ്ധിപ്പെട്ടോന്നാ ചോദിച്ചത്, സാറേ കഷ്ടകാലത്തിന് ചെന്ന് പെട്ടതായിരുന്ന ഒരു ഗ്രൂപ്പിൽ എല്ലാം സംഭവിച്ചു പോയിരുന്നേ. അവിടുന്ന് അവര് സ്റ്റേഷനില് ആ പരാതിക്കാരിയുടെ പരാതി എടുത്തിട്ടേ ഇല്ല. തേഞ്ഞിപ്പല സ്റ്റേഷനില് സൈബറിൽ അവര് കേസ് കൊടുത്തു, സൈബറിൽ നമ്മള് ചെന്ന് കാര്യം സംസാരിച്ചു പോകുന്നു അത്ര തന്നെ. ആമെത്താ എന്താ പറയാ, ഓരോരോ ഗ്രൂപ്പ് ചെന്ന് ഇത് കേക്കണങ്ങള്, ഈ കേസ് ഈ ഒരൊറ്റ വോയിസ് മതി, ഈ ഒരൊറ്റ വോയിസ് മതി. അതിന്റെ പുറമെ ഈ സൈബറിലേക്ക് ഞാൻ ഇത് കണ്ടു എന്ന് പറയുന്ന ഒത്തിരി ആളുകളുടെ വോയിസ് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട് പോലും ആ കേസിന് തുമ്പില്ല. അറിയങ്ങളീ അതിന്റെ പ്രധാന തെളിവുകൾ ഇവിടെ കേട്ടല്ലോ, കേട്ടില്ലേ? തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലും കേസ് ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടും എന്താ പറയാ, വെള്ളത്തിൽ ഡേസ് ഇട്ടതുപോലെ പിന്നൊന്നും ഉണ്ടായില്ല. നമ്മളൊന്ന് പേടിപ്പിച്ചു നോക്കിയാന്ന് തോന്നുന്നുണ്ട്, നമ്മള് പേടിക്കില്ലാന്ന് മനസ്സിലായപ്പോ പോയതാന്ന് തോന്നുന്നുണ്ട്. ആ കേസൊക്കെ ഭയങ്കരായിരുന്നു. തേഞ്ഞിപ്പല സ്റ്റേഷനിൽ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ സാറ് എന്നെ ഒരുപാട് പരിചയമുള്ള സാറാ, തിരുത്തങ്ങളുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന. അവിടുത്തെ സാറ് സി ഐ സാറ് തിരൂരങ്ങാടി സ്റ്റേഷനിലുള്ള ഉണ്ടായതായിരുന്നു. അതുകൊണ്ട് ഓക്ക് നല്ല സ്വാധീനം ഉണ്ട് അവിടെ. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ഫോട്ടോ മോഫ് ചെയ്താലും എന്താക്കിയാലും പ്രശ്നമില്ല. ആ കേസ് തെളിയാതെ കിടക്കണം, എന്താ അറിയോ, ആ കേസ് ഫോർവേഡിംഗ് ഇല്ല. പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നില് അന്നെ കൊളപ്പുറം മാട് എന്ന വലിസലേ സെമീറ അന്നെ വലിച്ച് കീറിയിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കിയാ മതി കേട്ടോ. അന്റെ വായന്ന് വന്ന ഈ ശബ്ദം തന്നെ ലോകം കണ്ടുകൊടുക്കുക. ഇജ് എത്ര നെറികെട്ട പെണ്ണാണെന്നുള്ളവർത്തോളം നമ്മളൊക്കെ ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു തെറ്റ് കണ്ടാ പോരും പരമാവധി മൂടിയെക്കാന്ന് ശ്രമിക്കും. എന്ത് നമ്മളെ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങോട്ട് ദ്രോഹിക്കുന്നെങ്കിൽ അങ്ങോട്ട് മാന്തുള്ളൂ എന്ന ഇജ് മൂന്ന് പെൺകുട്ടികളെ തള്ളയായ ഇജി ഇന്റെ ഫോട്ടോക്കാരെ മോഫ് ചെയ്തെന്ന് ഓനെ പറയാൻ പറ്റൂല. എന്നിട്ട് അത് കൊണ്ടേ കണ്ടവർക്കും ഇവൻ കാണിച്ചു കൊടുക്കല്ലേ, ഉടുപ്പുണ്ടടി എനിക്ക് ഉണ്ടോ. ഇജ് മൂന്ന് മക്കളെ തള്ള തന്നെയാണോ പെൺകുട്ടികളെ ആണോ ഇജ് ഇന്ന് ഇന്റെ അത് ചെയ്ത്, നാളെ എന്റെ പെമ്മക്കടുത്ത് നാട്ടുകാർ പച്ചക്ക് ചെയ്തോളൂ അള്ളന്റെ മുകളിൽ. ഇജ് അത് വിചാരിച്ചോ ട്ടോ. അന്നൊക്കെ ഞാൻ വെറുതെ അങ്ങോട്ട് വിടുത്ത് ലോകം അറിയാതെ പോകുന്ന വിചാരിച്ചു. ഇജ് എന്താ വിചാരിച്ചത്, സീനന്റെ സെക്സ് ഉണ്ട് എന്ന് പറയാൻ സീനൊക്കെ മടി ഉണ്ടാവുമോ എന്നുള്ളതോ. എന്നാ സീനൊക്കെ മടിയില്ല, കാരണം എന്തുകൊണ്ടറിയോ, സീൻ എന്റെ മാതിരി കടന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇജ് കിടന്നോടത്തോണ്ടാണല്ലോ ഇജ് ഇത്തോതിലൊരു പെണ്ണിന്റെ ചെയ്തത് അല്ലേ. അനക്ക് അൽഫാമ് മതി, എന്റെ ബാക്ക്ഗ്രൗണ്ട് കഥ പറയിപ്പിക്കേണ്ട. കാസർഗോഡ് മുതലിച്ചിട്ട് ഗോൾഡ് അയച്ചു കൊടുത്ത കഥകൾ വരെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ജി. ബാക്കിയുള്ളത് ഞാൻ പിന്നെ തരാം. അപ്പം ഇന്റെ പിന്നെ എന്താ പറയാ, ശത്രുക്കൾക്ക് അത്യാവശ്യത്തിനായിട്ടില്ലേ, ഇനി പോരായിണ്ടെങ്കിൽ ഞാൻ പിന്നെ തരണ്ട കേട്ടോ. ബാക്കിയുള്ളത് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ റിയാസിന്റെ കാര്യത്തിൽ അവന്റെ കുടുംബത്തിന് പ്രശ്നമുണ്ടെങ്കിലും ഇന്ത്യ കുടുംബത്തിന് പ്രശ്നമുണ്ടെങ്കിലും അത് ഞങ്ങൾ തമ്മിൽ തീർത്തോണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഓന്റെ കുടുംബം പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇന്ത്യ കുടുംബം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഒരാൾ കുത്തി തീർപ്പുണ്ടാക്കണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ തീർത്തും ചെയ്തോണ്ട് ഞാൻ ആരെ കൂടുതൽ ജീവിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോണ്ട്. അതിന്റെ വ്യക്തിപരമായ താല്പര്യമാണ്. അത് കണ്ടിട്ട് ഇന്ത്യൻ മെക്കട്ട് ഇന്ത്യ നെഞ്ഞത്തേക്കും കയറാൻ ആ വൈരാഗ്യം വെച്ച് വന്നാല് എനിക്ക് അന്നി അറിയില്ലേ, ഇനി ഓനെ അറിയില്ലായിരുന്നു, ഈ രണ്ടാളി അറിയില്ലായിരുന്നു. ഓൻ എന്നോട് എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓനോട് പോയി ചോദിക്കണമായിരുന്നു. അല്ലാതെ ഇന്റെ തന്തക്കും തള്ളക്കും ഇന്നെ പോലാട്ടും വിളിച്ചിങ്ങോട്ട് പറയല്ലേ ചെയ്യേണ്ടത്, അത് അവിടെ പറയണോ. അതാ ഇന്റെ മേത്തേക്ക് വരരുത്, ഇന്റെ മേത്തേക്ക് വന്ന നസീസൽമാരെ പൊന്നുമോളെ പച്ചക്ക് ഞാൻ എന്നെ ഇതാക്കും. ഇതുപോലെ ഇങ്ങറ്റ ഇജ്ജ് ഞാൻ നോക്കണ ഏതെങ്കിലും കുടുംബത്തിൽ കയറിയിട്ട് എന്റെ ഒളിച്ചു കളി ആർക്കും അറിയില്ലെന്ന് എന്റെ വിചാരം. ഇജെല്ലാരുടെ മുന്നിൽ ഇങ്ങനെ ഞാനൊന്നുക്കില്ല, ഞാനതിന്റെ പാടായി, ഞാൻ ഒന്നുക്കില്ല. എന്നിട്ട് ഇജ്ജിങ്ങനെ നൊലോളിക്കുക, ഇന്നെ ലൈവിലൂടെ വലിച്ചു കയറി, ഇന്ന ലൈവിൽ എല്ലാ കുത്തിത്തിരിപ്പും ചെയ്ത് വെച്ചിട്ട് എന്നെ വലിച്ചു കീറി അറിഞ്ഞിട്ട് വാ, ചെയ്തു വെച്ചത് മുഴുവനും. എന്നിട്ട് ഇജ്ജിങ്ങനെ ഇന്ന വെടി വേശി കൂട്ടിക്കൊടുപ്പ് വരുത്തി, എന്തൊക്കെയാണ് ഇജ്ജി അന്നെക്കൂടെ എന്തെല്ലാം അനുഭവിച്ചടി ഞാൻ കുറച്ചെങ്ങാനും ഞാൻ അനുഭവിച്ചത്. ഇനി ആർക്കെങ്കിലും കൂട്ടും കുടുംബത്തിന് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇങ്ങോട്ട് വരി, ബാക്കിയുള്ളതും കൂടി വരണ്ട്, അതും കൂടി ഞാൻ കാണിച്ചും കേൾപ്പിച്ചും തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഇങ്ങോട്ട് പോരി, സീന തെളിവില്ലാത്ത ഒരു കാര്യം സംസാരിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യം കൂടി വന്നാൽ പച്ചക്കിഞ്ഞും ഞാൻ വലിച്ചു കീറും, നിർത്തിക്കോ എന്റെ ഈ കളി മുഴുവനും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും വോയിസ് കേൾപ്പിച്ച് ഇനി എത്ര ഉണ്ട് അറിയോ, 56 വോയിസിന്റെ ഓളി എന്നെ തെറി വിളിച്ച. എല്ലാ വോയിസും എനിക്ക് കേൾപ്പിക്കാൻ കഴിയൂല, നിങ്ങൾ എത്ര സമയത്തിട്ട് അതിൽ നിൽക്കണത്. അതുപോലെ തന്നെ മറ്റോള് എത്താ റെജി, എന്താ റെജി അല്ലേ ഐ ഡി, ഓള് എന്തൊക്കെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട് അറിയോ. അതുപോലെ അയ്യൂബ്,
കാലിക്കറ്റ്. നിങ്ങൾ വിചാരിച്ചതെന്തേനി? ഇവളെ കൊണ്ടുണ്ട് പറയിപ്പിച്ചിട്ട് ഇന്നെ മോശക്കാത്തിയാക്കി സീന കൂട്ടിക്കു, പിന്നെ ചാരിറ്റിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൂട്ടിക്കൊടുപ്പിനാണെന്ന് പറഞ്ഞിട്ടാ കയ്യേറിച്ചോ? ആ അതെ, ആ കുട്ടി പറഞ്ഞിട്ടില്ലേ അതോടുകൂടി ആ കുട്ടിന്റെ ജീവിതം ഇല്ലാതാക്കി അതെന്തായത്? ഞാൻ ആ സത്യാവസ്ഥ മനസ്സിലാക്കി ചെന്നോണ്ടല്ലേ അല്ലെ പോണാട്ടിന് പോയ വിട്ടെന്ന് പറഞ്ഞ് വിട്ടാ മതി എനിക്ക്. ഇപ്പൊ ആ കുട്ടീനെ ചെവിന്ന് അക്കോലം ചോരെടുക്കണേ. ഈ ഇവലെ ഈ കുത്തുതിരിപ്പ് കാരണത്താൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. ഓള് സത്യം വെളിപ്പെടുത്തിയതോടുകൂടി പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഞാന്. അൽമാസ് കാണിച്ചിട്ട് അത് മാറിയിട്ടില്ല. മെഡിക്കൽ കോളേജിൽ നാളെ രാവിലെ ഇന്നിവിടെ വരുത്തിച്ചെന്തിനറിയ? ഈ ലൈവിന് സ്വന്തമല്ല. നാളെ രാവിലെ ആ കുട്ടി എനിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ? ഒന്നര വയസ്സായ കുട്ടിന്റെ ചെവി കൂടെ ചോര വരുന്നത്. അവർക്ക് പോണ പെട്ടുള്ള പൈസയും മരുന്നിന്റെ പൈസയും വെറുതെ ചെലവും സ്വന്തം അധ്വാനത്ത് നടക്കണത്, ഒരാളെടുത്തുനിന്ന് എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പൊന്ന് പോലെ കൊണ്ടടക്കണ ഇന്റെ ആളുകളെടുത്ത് കേറി കളിച്ചാൽ പൊന്നും നസീസൽമാം ഇജിന്നല്ല അല്ല തള്ള വിചാരിച്ചാലും നടക്കൂല. നിർത്തിക്കോ കേട്ടോ. മരുമാൻ വരുമ്പോ കാമുകനകത്തെടുക്ക, ഒരു പ്രശ്നമില്ല. ഇനി ഇപ്പൊ അത് കഴിഞ്ഞോ ബാക്കിയുള്ളതും കൂടി ഞാൻ തരാം. ഇവിടെ ഉണ്ട് ആ ഇപ്പൊ ഇപ്പൊ ചെയ്യണെന്തറിയോ? ഫേക്ക് അക്കൗണ്ട് ആ കുട്ടിക്കുള്ള സെക്സും ഉള്ള കമ്മാടിത്തരം മുഴുവൻ വിട്ടുകൊടുക്ക. ഓളെ രോമത്തമലേറ്റ് ഞങ്ങള് തൊട്ടാല് പൊന്നു മക്കളെ ഇന്റെ കയ്യിലേറ്റ് ഞങ്ങളെ കിട്ടിക്കാണെങ്കിൽ പച്ചക്ക് കീറും ഞങ്ങളെ കുടുംബത്തിൽ നിന്നിട്ട്. ഞാൻ നോക്കട പാവപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാല് നല്ല ശ്രദ്ധിച്ചോ. ഇന്റെ ഇവരോടല്ല പറഞ്ഞു, ഓളോസിനോടല്ല പറഞ്ഞു, തെണ്ടിത്തനം ചെയ്യുന്നവരോടാ ഞാൻ പറയുന്നത്. ഞാൻ നോക്കി കൊണ്ടടക്കുന്ന കുടുംബത്തിൽ ഒരു തുള്ളി കണ്ണീര് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു നേരത്തെ ഉപ്പിന്റെ കുറവുണ്ടെന്ന് അവിടെ വരുത്തിക്കാറില്ല. അങ്ങനെ നോക്കി എല്ലാം കൂടി വാരി വലിച്ചിട്ടൊന്നും ഞാൻ എടുക്കാറില്ല. എനിക്ക് ഞാൻ നോക്കണ കുടുംബം അത് കുറച്ചുള്ളതാണെങ്കിലും അത് അത്രയും നന്നായിട്ടാ ഞാൻ നോക്കുക. എന്റെ ഫ്രിഡ്ജിൽ ഇറച്ചി മീനും ഇതല്ലേ ഇനിയടി ആ ഇന്നെ കണ്ടത് മുതൽ വെച്ചിട്ട് ഇറച്ചി മീനും ഒഴിഞ്ഞിട്ടുണ്ടോ? അറിയോ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോയിൽ ഞാൻ കൊണ്ടായിട്ട് കൊടുക്കണത്. സാധാ ഒരു 500-600 രൂപയുടെ കിറ്റല്ലേ ഞാൻ കൊണ്ടായിട്ട് കൊടുക്കണത്. ഒരു വീട്ടിക്ക് എന്തൊക്കെ വേണം വെച്ചാൽ അതൊക്കെ തുന്നിണ സൂചി മുതലിച്ചിട്ട് ഞാനെന്റെ ഇട്ട് കൊടുക്കണത്. അങ്ങനത്തെ നിങ്ങൾ ഇന്നെ തമ്മാടിച്ചും വേഷം കൂട്ടിക്കൊടുപ്പത്തിയാക്കല്ലേ. ഇങ്ങോട്ട് വാ, എനിക്ക് ബാക്കിയുള്ളതും കൂടി ഞാൻ തരാം. ഞാൻ അടുത്ത തിരുപ്പം പണിയായിട്ട് ഇങ്ങോട്ട് വാ. ഇവിടെ ഇല്ല ഇജ്ജ് കള്ളം കപ്പല്ലേ ഉണ്ടാവൂലെ ജി. എന്റെ നാരതം പണി എന്റെ തിരുപ്പം പണി എനക്ക് എന്തായാലും ഓനെ നാറിച്ചേ മതിയാവുള്ളൂ. അതിനിച്ച് എല്ലാ തിരുപ്പം പണി ഇച്ച് എടുക്കണ്ട്. ഓന്റെ എന്താ അന്തി കൂദാസ കണ്ടിട്ടേ ഇച്ച് പോവുള്ളൂ. അതിനാണ് ഓൻ എന്റെ അടുത്ത് വന്ന് പെട്ടത് സത്യത്തില്. ഇങ്ങനെ മറ്റുള്ളവരെ തെറിയും പോലേക്കും പറഞ്ഞ് കൂടുക. ആ അതിന്റെ പുറമെ ആ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് എത്ര ഡിന്ന് പറഞ്ഞത്? 200,000 രൂപ താത്താന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ആ പൈസ മൊത്തം താത്ത സീന താത്ത എടുത്ത് മറിച്ചു പറഞ്ഞു എന്നോട്. കേട്ടല്ലേ നിങ്ങള്, ഒരു ഇൻസ്റ്റയിലേ അത് കൊണ്ടായിട്ടിടിക്ക് 200,000 രൂപ കിട്ടി. അതിന്റെ പുറമെ ഞാനൊരു ചെയിന് സ്റ്റാറ്റസ് വെച്ചിനി. അത് വാങ്ങി അറിയില്ലേ? ആ ചെയിനൊക്കെ വാങ്ങിന്. എടി ഇജൊക്കെ പണ്ടരെ പറഞ്ഞതിന് 500-1000 250 ഉണ്ടാക്കല്ലത് സീന. സീന ഈ വാങ്ങി കൂട്ടണൊക്കെ എന്താ അറിയോ? നല്ല അധ്വാനിച്ച പൈസ ഡി. ഇതൊക്കെ ഇതൊക്കെ കണ്ടറിജി, ഇതൊക്കെ നല്ല അധ്വാനിച്ചത് ഈ വാങ്ങി കൂട്ടണ മുഴുവനും. അതിന് വീതം പാവപ്പെട്ടവർക്കും കൊടുക്കണ്ടേ? ഇതിങ്ങനെ ഇത് പൊന്തിച്ചു കൊടുത്താൽ അതിനത്ര കിട്ടൂല, അതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്നിട്ട് ഞാൻ വാങ്ങണതും ഞാൻ ഉള്ള ഡ്രസ്സും ഞാൻ ഉള്ള ചെരുപ്പും ഇന്റെ പിന്നാലൊന്നും വീർപ്പിച്ച് നടന്നൊരു കാര്യമില്ല. എത്തൂല, എത്താൻ കയ്യൂല എനിക്കൊന്നു. അന്നോട് വരെ ഞാൻ പറഞ്ഞില്ലടിച്ച് നോലോളിച്ചാണ്ട് ലാസ്റ്റ് ദുബായിലാന്ന് പറഞ്ഞു. ആ ദുബായിലാന്ന് പറഞ്ഞപ്പോ ഞാൻ അന്നോട് പറഞ്ഞില്ലേ ഇജ് ദുബായിലാണുള്ള ഞാൻ ദുബായിക്കാണ് വരാറി. ആ സമയത്ത് സീന ഐക്കരവടിയിലാണത്. സീനക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബീസ് എടുത്ത് മണിക്കൂറുകൾ കൊണ്ട് കയറാൻ പറ്റും എനിക്ക് വൈകുന്നേരമ്പത്തിന്. അതുകൊണ്ട് തന്നെയാണ് സീന പറഞ്ഞത്. അപ്പൊ ഇജ് പറഞ്ഞു അവിടെ ഖത്തർക്ക് പോവുകയാണെന്ന്. ഇജ് ഏതോ ഒലക്കേക്കാടി പോയത്, ഏതോ ഒലക്കേക്കാടി പോയത്. എന്ത് കമ്പനി എനിക്കുള്ളത്? എന്ത് കമ്പനീന്റെ ബിസിനസ് എനിക്കുള്ളത്? ഇതൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ മറ്റതാണ്, ഞാൻ തേങ്ങാക്കോലയാണെന്ന് പറയണ്ടല്ലോ. എനിക്ക് എന്തോ ഒലക്ക ഉള്ളത്. ഇജ് ഇന്റെ പിന്നാലെ ഓക്കെ പണി ഉണ്ടോ? ഓക്കെ ഈ ബിസിനസ് ഉണ്ടോ? ഓക്കെ മറ്റത് സീന ബിസിനസ് ഉള്ള സീനന്റെ കാണാനുണ്ട്. എന്റെ മാതിരി 1,000-2,000 ഓരോടുത്തുനിന്ന് വല്ലയിടത്തുനിന്നും ഒപ്പിച്ച് വാങ്ങിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. 80,000 സാലറിയും പിന്നെ പിന്നെ എന്തിനി ഓടി കാറും പറയില്ല വാക്കിയാന്. എന്നിട്ട് നക്കാപിച്ചല്ല വാടക വീട്ടിലും കുറ്റം പറയില്ലേനെ. എന്നിട്ട് ഇന്നെ തെറി പറയുമ്പോ ആലോചിക്കേണ്ടി അന്റെ എല്ലാം ഞാൻ മാന്തുന്ന് ഒരു ചുരിദാർ ഉണ്ടെങ്കിൽ കണ്ടോലെടുത്ത് നിരക്കണ എനിക്ക് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പണിയെടുക്കണ ജി.
എന്നാലും എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, സീനൊക്കെ അതിന്റെ ആവശ്യമില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ ഇന്റെ ആൾക്കാരായിട്ട് ഒക്കെ ഓട് കമ്പനി വിടുകയാണ്. ഇന്നെ കുറിച്ച് അറിയാൻ ഏത് ബാപ്പിയായിട്ട് അടി ഞാൻ എന്റെ ആൾക്കാരായിട്ട് കമ്പനി വിടേ. ഇച്ചല്ല ഇന്റെ ആൾക്കാരെ ഓരോരുത്തരും ഇൻസ്റ്റയിലും ചെന്നിട്ടു പിന്നെ മെസ്സഞ്ചറിൽ ചെന്നിട്ടു മെസ്സേജ് അയച്ചിട്ട് ഈ ഓരോരുത്തർ കമ്പനി വിടി ഇന്റെ കുറ്റങ്ങളും പറഞ്ഞാണ്ട് തോണ്ടിട്ടാണ്. ഇച്ചല്ലേ എനിക്ക് ഇവിടെ ആരെ അറിഞ്ഞിരുന്നത്, എനിക്ക് ആരെ അറിഞ്ഞിരുന്നത്? അന്റെ അന്റെ സംസാരം കേട്ടിട്ട് ആ പൂമോളെ ഇങ്ങനെ ഇരായി ഇവിടെ വന്നിട്ട് എന്തിനി എന്ത് കൂടി അജിങ്ങനെ എന്താ പറയുക, തല്ലുണ്ടാക്കാൻ ഓളങ്ങോട്ട് പറഞ്ഞേച്ചി ഇവിടെ ഇന്നങ്ങടെ അടിച്ച് നിരത്തിയിട്ട് അങ്ങോട്ട് ഓളങ്ങോട്ട് പോയി. ഓ റാഹത്തായി, എന്തേലും അടിയറിയോ, സിനിമ സ്റ്റൈലിൽ അടിയാ ഓളിങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ട് പോയത്. ഒരൊന്നൊന്നര പോക്കല്ലേ ഇനിയോ നാട്ടുകാരെ രക്ഷിക്കോ പറഞ്ഞണ്ട്. എന്ത് മഞ്ചന്മാരാണ് ഇവിടുത്തെ നാട്ടുകാര്, ഇനി ഞാൻ അങ്ങോട്ട് വരൂല. ഇതൊക്കെ ഞാൻ പറഞ്ഞതാട്ടോ, ഓള് പറഞ്ഞതല്ല. നാട്ടുകാരെ ഇനി ഞാൻ കേട്ട് വരൂല, എന്റെ എനിക്ക് ജീവിക്കണോ. ഹെടി ഇജ്ജ് പറഞ്ഞേക്കുമ്പോ ആലോചിക്കണ്ടി നീ അറിയോ ജെങ്ങട്ടാ വിട്ടത് എന്നുള്ളത്. എന്നിട്ട് അയിലേച്ച് കുത്തിത്തിരിക്കും റിയാസിന്റെ പേര്. റിയാസ് പറഞ്ഞ ഇവിടെ ഇന്റെ വയസ്സിലുണ്ട്, ഓൻ എന്തിനും കട്ടൊക്കെ കൊടുക്കുന്നു, ഓൻ ഒരു ചുക്കിന് നിക്കൂല എന്റെ കൂട്ടത്തില്. ആ പൂതിച്ച് വിചാരിക്കണ്ട, ഇജ്ജ് എന്തൊക്കെ ഓൻ്റെത് എന്തൊക്കെ എടുത്തോ കുറെ ഭീഷണിപ്പെടുത്തി അവിടെ വെച്ചിരുന്നല്ലാതെ ഒരു ചുക്കും ഓനി വരൂല. ഓൻ ഇന്ന് വരെ ഒരു കുറ്റങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇജ്ജിങ്ങനെ ഉണ്ടാക്കുക, അവിടെ തല്ലുണ്ടാക്കുക അവൻ പറഞ്ഞേച്ചതാണ്, മറ്റത് ഉണ്ടാക്കുക അവൻ പറഞ്ഞേച്ചത്. ഇജ്ജ് അല്ലടി മറ്റേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറ്റോളോട് വിളിച്ചറിഞ്ഞത് അല്ലേ? ഇജ്ജിനെക്കൂടെ പറയിപ്പിക്കണ്ട, കാരണം എന്താ അറിയോ, മറുവശം നിൽക്കുന്ന ആളെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് സീനം മിണ്ടാതെ നിൽക്കുന്നത്. അല്ലെ ദിലറ വലിച്ചു കയറാൻ എൻ്റെ അടുത്തുണ്ട്, എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അവിടെ ഒരു ബാപ്പിമ്മയുണ്ട് ഞാൻ സ്നേഹിക്കുന്ന, ആ ബാപ്പനെ ഇമ്മനെ വേദനിപ്പിക്കാൻ കഴിയാത്തോണ്ടാടി ഞാൻ ഇപ്പൊ ഇത്രയെങ്കിലും അമർന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇജ്ജ് എല്ലാത്തിനും കാണാം, ഓനെ പേരാണ് കുത്തിത്തിരിക്കുന്നത്, എന്തിനു ഓനെ കണ്ടിട്ട് ഇതാക്കണ്. കിട്ടിയ പോട്ട് സിന്താബാർ വിളിച്ച് വിട്ടോ ഇജ്ജല്ലേ, കുറെ കാലായില്ലേ ഇജ്ജ് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയതാ ജി, ഇന്റെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടലി, എന്നിട്ട് ജോടെങ്കിൽ ജയിച്ചോ, എന്തെങ്കിലും നേടിയോ? ആ സമയം കൊണ്ട് ഞാൻ അന്നോടും പറഞ്ഞ ആ സമയത്ത് കരഞ്ഞാണ്ട് ഞാനൊന്ന് കുല്യ എനിക്ക് ജീവിച്ചാൽ മതി. അപ്പോൾ അന്നോട് ഞാൻ പറഞ്ഞ വാക്കുണ്ടടി, ഇജ്ജിന്ന് ഹയറായ മാർഗത്തിൽ ജീവിക്കുകയാണെങ്കിൽ നല്ല നിലക്ക് ജീവിക്കാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാൻ എനിക്കെന്നാ പറഞ്ഞത്. ഇജിന്റെ ശത്രുവായിട്ട് പോരും, ഞാനോട് അതാ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇജിങ്ങോട്ട് വന്ന് കിടന്നോടുക്കുന്നല്ല പറഞ്ഞത്, ഹയറായ മാർഗത്തിൽ ജീവിച്ചോളിന്നാ പറഞ്ഞത്. അങ്ങനെ ബന്ധപ്പെടുന്ന കുടുംബത്തിന്റെ അടുത്ത് ജീവിക്കാൻ മാർഗമില്ലായിട്ട് മറ്റുള്ളവർക്ക് ഭയപ്പെടേണ്ടി വരുന്ന കുടുംബമുണ്ട്. ആ കുടുംബത്തിന് സ്വന്തം അധ്വാനിച്ചിട്ട് കപ്പ കഴിഞ്ഞെങ്കിലും പുഴുങ്ങി മക്കൾക്ക് തിന്നാൻ കൊടുക്കണം എന്ന് പറഞ്ഞാടി അവരെ സന്മാർഗത്ത് കൊണ്ടുവരുന്നൊരു പരിപാടിയും കൂടി എനിക്കുണ്ടടി. അല്ലാതെ അതിന്റെ അത് കൂട്ടിക്കൊടുപ്പല്ല, ഇതൊന്നും പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കുടുംബത്തിനൊക്കെ മറച്ചു വെക്കുന്നത്. നമ്മളെല്ലാരും വെടിയും പേശിന്ന് വിളിക്കരുത്, ചിലവര് സാഹചര്യം കൊണ്ടായി പോവുന്നുണ്ട്, നിവൃത്തികേടുണ്ട്. അങ്ങനത്തെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടായിരുന്നോ? ഒരു കുട്ടീനെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്, അത് ഹയറാണടി, അത് ഹയറാണ്. ഞാൻ പഠിച്ചത് അതാണ്. ഒരു തെറ്റിലേക്ക് പോണ ഒരു മനുഷ്യനായാലും ആണായാലും പെണ്ണായാലും അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുത്താല് 1000 രോഗികൾക്ക് കൊടുക്കണം കാട്ടിനും ഫലം ഉണ്ടാവും. ഒരു ഹലാലായ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഞാൻ പഠിച്ച പാടാണ്. എന്നിട്ട് ഇങ്ങളിങ്ങോട്ട് ഉണ്ടാക്കുക, സീന വെടിയാണ്, വേഷിയാണ്, കൂട്ടിക്കൊടുപ്പ് വരുത്തിയാണ്, ചാരിറ്റിന്ന് കക്കണോളാണ്. ഇനി അത് പറഞ്ഞ് വന്നാല് വലിച്ച് കീറും ഞാൻ നോക്കിക്കൊണ്ടി. എടുത്തിടെങ്കിൽ എടുത്തിടും തന്നെ അവിടെ പറഞ്ഞു വരണോ, ഇന്ന സ്ഥലത്ത് നിർത്തിയില്ല ഡീജിന്ന്, ഇന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയില്ല എന്നല്ലേ. ചെറുപ്പശ്ശേരി ചെയ്ത വീട് ആ കുടുംബത്തിനെ ഇരുത്തിട്ട് ആ ഗ്രൂപ്പിലുള്ള ഒട്ടനവധി ആൾക്കാർ ഇതിലുണ്ടാവും. ആ കുടുംബത്തിനെ ഇരുത്തിട്ട് കണക്കുകള് ഒരു മൊട്ട സൂചി വാങ്ങിയത് വെച്ച് ഒരു ആണി വാങ്ങിയത് മുതൽച്ചിട്ട് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗളയിൽ ഞാൻ ഇപ്പൊ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറഞ്ഞത്, അതിൽ ഒരു അനക്കനങ്ങുന്നത് ഈ ഗ്രൂപ്പിൽ അറിയണം എന്നുള്ളത്. അക്കും പാത്തിലില്ലാത്ത ഒരു പരിപാടിക്കും സീനെ കൂട്ടിക്കൂല. അതിനൊക്കണോലി എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചാ മതി, അല്ലാത്തോലി എന്നെ വീഡിയോ ചെയ്യിക്കേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. എനിക്ക് ആ സമയം കൊണ്ട് എന്റെ ബിസിനസ് ഉണ്ട്, ഞാൻ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ട്. ഞാനുണ്ട് വണ്ടി എടുക്കുമ്പോത്തിന് അത് മറ്റുള്ളവരുടെ പൈസ, ഞാൻ ചുരിദാർ എടുക്കുമ്പോത്ത് മറ്റുള്ളവരുടെ പൈസ, ഞാൻ ഗോൾഡ് എടുക്കുമ്പോത്ത് മറ്റുള്ള, ഞാനിങ്ങനെ കോടികൾ വരുത്തിച്ചുള്ള വീഡിയോ ചെയ്തിച്ചല്ലോ, എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനേ ഇത്ര അൽഹംദില്ല വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീട് തന്നെയാണ്. ഈ കാണപ്പെട്ട ഗോൾഡും വണ്ടിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഇൻഷാല്ലാ
നിന്റെ വേറൊരു ഇതും കൂടി ഉണ്ട്, അത് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും വിച്ചക്കാരത്തിയല്ല സീന, അക്കാര്യം മാത്രം ഞാൻ പറയുന്നത്. കൂടുതൽ അഹങ്കാരം ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളിൽ ഒരാൾ തന്നെയാണ് വിച്ചക്കാരത്തിയല്ല. എന്തായാലും എനിക്ക് വിച്ചച്ചട്ടി കൈയിട്ട് തിന്നേണ്ട ഒരാവശ്യം നിൽക്കുന്നില്ല. അപ്പം ഇന്ന് സൂപ്പർ പൊളിച്ചു നിങ്ങൾ ഹീറോ ആ തുടങ്ങിയോ മറ്റേ. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ബാക്ക് പാഡാണ്, മുന്നേ പാഡാണ്, മുടി വെപ്പാണ്, അത് ഒരു വട്ടൻ ടീം. ഏ അത് പെണ്ണുങ്ങൾക്കാണ്, ആണുങ്ങൾക്കല്ല. അത് അവിടെ പാഡാണ് മക്കളെ. ഇത് പാഡാണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും അതിനെ കെട്ടിയോ നോക്കിക്കോളൂ. അത് ഓർക്കല്ലേ ഇതിൻ്റെ ഉപകാരം, നിങ്ങൾക്കൊന്നും അല്ലല്ലോ. ഇനി നിങ്ങൾ ഇതിനെ ആദ്യ കൊള്ളണത്, അത് ഓ നോക്കിക്കോളൂ. ബാക്കിയുള്ള ഷേപ്പൊക്കെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ഇങ്ങനെ എന്താ പറയാ, ഇതെടുത്താല് ചിപ്ലിക്കുന്നിടത്ത് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ചിപ്ലിക്കുന്തിയതാ ഞാൻ. അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഷേപ്പ് അയക്കാൻ ഇങ്ങനെ ചിപ്ലിക്കുന്തി ഇങ്ങനെ ഉണ്ടാക്കിയതാ. എന്താ സൂയ്യാണ് നിങ്ങൾക്കൊക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു പരിപാടിക്ക് ചെന്നാ കണങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, അവിടെ പിടിച്ചു നോക്കണം, അത് പേടാക്കണം, ഇത് പേടാക്കണം. നിങ്ങൾക്കൊക്കെ എന്തിന്റെ പ്രാന്താണ് സത്യം പറയച്ചാലേ. ഏറെ കുറെ സൂയ്യാൻ കണ്ടിട്ടുണ്ട്, ഇമ്മാതിരി അസൂയ്യാൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. എന്നിട്ട് ഇങ്ങക്ക് ഞാൻ ഒരു നിങ്ങളോട് ആരോടും ഒന്നും പറയാൻ വരില്ല, ആരെ കുടുംബത്തേക്കും വരാത്ത ഇന്നെ വെറുതെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞിട്ട് ഇന്റെ അടുത്ത് നിന്ന് വയറ് നിറച്ച് കിട്ടുമ്പോൾ ഓള് വായാടിയായി, ഓള് തുറന്ന് പറയുന്നോടായി. ഓക്കില്ലാത്ത കുറ്റില്ല, ഓക്കില്ലാത്ത ലേബിളില്ല. രാജു എങ്ങനെയുണ്ട്? അതല്ലേ ഇവള് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ കളിച്ച നാടകല്ലേ. അപ്പം അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം ചങ്ക. ഒരുപാട് ആൾക്കാർ സലാം പറയുന്നുണ്ട്, എല്ലാവർക്കും വാലൈക്കും അസ്സലാം. അപ്പൊ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇവര് എന്താ പറയാ, വിളിച്ചുകൊണ്ടേ നിൽക്ക, ഞാൻ വന്നണോ ഞാൻ വന്നണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇവൽക്ക് ഒരു സമാധാനം കിട്ടണില്ല. ഇവലിങ്ങനെ കിടന്നിട്ട് എന്താ പറയാ, ഇവൽക്ക് ഇന്നങ്ങട്ട് അറസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടേണ്ടേ, സീനൊന്നും ലോക്കറിലാണ് കിടക്കണത്. എങ്ങനെയുണ്ട് അതിങ്ങട്ട് അറിയേറ്റേ, ഓളാകത്താക്കണം, ഓള ഇതാക്കണം എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ ഇവർ ഇതൊക്കെ ഞാൻ പറയണെന്താ അറിയോ, നിങ്ങൾ നിങ്ങളെ പാടും വിധിയായിട്ട് ജീവിച്ചോളി. സീനെ കട്ടിട്ടുണ്ടോ അത് തുറന്ന് പറഞ്ഞു വിളി. സീനിടുന്ന ചുരിദാറും നോക്കണ്ട, സീനന്റെ ഷേപ്പും നോക്കണ്ട, സീനന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, സീനെ ചാരിറ്റിന്ന് കക്കണ്ടോ. പിന്നെ ഒരു കൂട്ടം ടീമിന് ഞാൻ എന്തേ പ്രോഗ്രാമിന് ചെന്നാൽ ആണും പെണ്ണും ഇന്നെ ഈച്ച പറ്റും പോലെ പറ്റുമെന്ന് ഓലെ മൈൻഡ് ചെയ്യണില്ലാന്ന്. അത് ഇന്റെ കുട്ടല്ല സീന. ഈ ലൈവിൽ പൊട്ടിത്തെറിക്കുന്ന എന്താ അറിയോ, സീനൊക്കെ കിട്ടിയ അനുഭവങ്ങളാണ്. അല്ലാതെ സീനെ നേരിട്ട് കണ്ടവര് ഒരിക്കലും ആ ഓള് ഒരു മോശം സ്ത്രീയാണ് അല്ലെ ഓളൊരു ജാടക്കാരിയാണെന്ന് പറയില്ല. അത് അടുത്തറിയുന്നവരോട് ചോദിച്ചാൽ മതി. ഞാൻ എല്ലാവരോടും ആ കൊടുക്കുന്ന റെസ്പെക്ട് കൊടുത്തിട്ടേ ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. അത് ഏത് വേദിയിൽ ഇരിക്കുകയാണെങ്കിലും അവിടെയുള്ള എല്ലാവരോടും ഞാൻ കളിച്ച് ചിരിച്ച് നല്ല രീതിയിൽ ഞാൻ പോവാറുള്ളൂ. പിന്നെ ആൾക്കാർ ഇന്റെ പിന്നാലെ കൂടുതൽ കയറി നിങ്ങൾ അസൂയ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്നാള് വരുത്തി വെറുതെ കുറ്റം പറയുകയാണല്ലോ. അപ്പൊ എന്താ കുറ്റം വെച്ചാൽ പറയാം, ആ ഓക്ക് ഭയങ്കര റീച്ചാണ്, ഓൾ എന്തിട്ടാലും റീച്ചാവൂന്ന്. അത് മനുഷ്യന്റെ സംസാരം പോലെ ഇരിക്കും, ഓരോ മനുഷ്യനും ഓരോ മനുഷ്യനെ വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. അതിന് പറയുന്നതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ, എന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ എന്നൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കും. ജനങ്ങൾ പൊട്ടന്മാരൊന്നല്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്കത് ശരിക്കും നിരീക്ഷിച്ചിട്ടും അതിലുള്ള ഓരോ വോയിസുകളും കാര്യങ്ങളും നിങ്ങൾ നോക്കൂലേ? നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചിട്ട് അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ നോക്കൂലേ? ഇതെന്താ മനുഷ്യന്മാരെല്ലാവരും പൊട്ടന്മാരാണെന്ന് അവരെ വിചാരം. എന്നിട്ട് ഇവര് കുറച്ച് പെണ്ണുങ്ങൾ ഒരു തലക്കെന്ന് ഓളായിട്ട് ഓളെ മറ്റോടത്ത് പൊന്തിന് ഇവിടെ താന്നിന് അവിടെ വിട്ടിട്ട് നിന്റെ റബ്ബേ എന്തായാലും ഉണക്കമാന്തളല്ല. അത് ഞാൻ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടറിയോ, അവനാന്റെ താട്ടി കൊണ്ടടക്കാൻ പഠിക്കണം ആദ്യം. കിട്ടണ മുഴുവൻ ഇങ്ങനെ മറ്റെന്താ പറയുക, വേസ്റ്റ് ടാങ്ക് കിടുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഈ വണ്ണും ഇതും വെച്ചാണ് മറ്റുള്ളവരെ കുറ്റം പറയണ്ട. അവനവന്റെ തടി അവനവൻ കൊണ്ടടക്കാൻ പഠിക്കുക. ഇവിടെ അന്ന് പറഞ്ഞിട്ടൊന്നുമില്ല സൗന്ദര്യം കൊണ്ടടക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതം അത് അവനവന്റെ താല്പര്യമാണ്. ഞാൻ ആരെ വ്യക്തി ജീവിതത്തിലേക്കും പോകണില്ലല്ലോ. ഒരാളുടെ ചുരിദാർ നോക്കല്ലേ, ഒരാൾ എടുക്കുന്ന സാരി നോക്കല്ലേ, ഒരാൾ ഓരോ എന്ത് ചെയ്യുന്ന നോക്കല്ലേ, ഓരോ എവിടെ പോണ്. എന്റെ തൊട്ട അയൽവാസികൾക്ക് പോലും ഞാൻ നോക്കാറില്ല. എന്റെ അയൽവാസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ ചെയ്യൂ, അല്ലെങ്കിൽ ഒരു എമർജൻസിന്റെ ഇന്നെ അറിയിക്കും. ഞാൻ അവിടെ ആരെ വരുന്ന ആരെ പോണ ഓരോ കാര്യങ്ങളൊന്നും നോക്കി ഞാൻ നിൽക്കില്ല. വണ്ടി എടുക്കണ പോണ എന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. കാണുമ്പത്താത്ത ചേച്ചി എന്താ സുഖല്ലേ ഏട്ടാ സുഖല്ലേ വയ്ക്കൂ, അല്ലാത്ത റാഹത്തല്ലേ വയ്ക്കൂ, അത്രേ ഉള്ളൂ. എന്റെ ആവശ്യം ഉണ്ട് എന്നെ വിളിച്ചോടിയിട്ടോന്നും പറയും. ഇത്രയും വർഷമായി ഈ നാട്ടിൽ വന്ന് ജീവിക്കുന്നേ, ഇന്ന് വരെ ഒരാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, പബ്ലിക്കായിട്ട് പറയാം സീന മോശമായിട്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളവർത്തോളം. ഇതാർക്കും വന്നിട്ട് മുട്ട എന്തുകൊണ്ട് അറിയാം, പാവങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ മുട്ടാളെ വിടുക. അനാവശ്യമായിട്ട് ഈ വാതിൽ ആരും മുട്ടൂല. മുട്ടിയാ പിന്നെ ഒരു മുട്ടും കാലം ഉണ്ടാവൂല, മുട്ടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ മുട്ടൂല. അത് ആദ്യത്തെ അവസാനത്തെ മുട്ടലാവൂ.
അപ്പൊ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അവരാ നിൽക്കും പോലെ ഉണ്ടാവും. അപ്പൊ ജി ആ മഞ്ചേരിയില് മറ്റേ ഇവിടെ പോയിട്ടുണ്ടല്ലോ മൂലക്കലി വെല്ലാം ഇങ്ങനെ ആരും കാണാത്തോർത്ത് പോയിട്ട് ഇങ്ങനെ കുത്തിരിക്കണ്ടല്ലോ ജി. എനിക്ക് ഇഷ്ടമുള്ള വണ്ടി വീട്ടുകളിൽ കയറ്റാനും ഇഷ്ടമുള്ള വണ്ടി ഇങ്ങോട്ട് ഇറക്കാനും ഒക്കെ ഉള്ള എന്റെ ആ ഒളിച്ചു കളി ഉണ്ടല്ലോ, നിർത്തിക്കാളാ. എന്നിട്ട് ഇന്നെ വെടി വേശിന്ന് പിന്നെ വിളിക്കട്ടോ. ഏഹ് അപ്പൊ സുഖല്ലേ മോളെ? എന്റെ ആൾമാരുടെ പേര് വേണ്ട മാറ്റിക്കാളാ കേട്ടോ. എന്റെ ഒറിജിനൽ പേരാതല്ലോ അല്ലേ? എന്റെ തന്നി തന്നെ എനിക്ക് നല്ലൊരു പേരിട്ടില്ലേ, സ്വന്തം പേരിൽ വരാനെങ്കിലും ഉള്ള ചങ്കൂറ്റം കാണിക്ക്. ഇജ്ജന്നെ ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് ഇജ്ജന്നെ ഇട്ടിട്ട് ഇജ്ജന്നെ പ്രചരിപ്പിക്കുക. നിന്റെ പേര് ഇന്നത്താണ് പറഞ്ഞത്, എന്റെ പേരതാണോ? എന്റെ പേരതാണോ? അപ്പൊ നമ്മള് എന്താ പറയാ, ആ കേക്കട് കട്ട് ചെയ്യാ. നാടകത്തിന്റെ തിരശീല വീണ് ഞാൻ എഴുതി ഇവളെ അവതരിപ്പിച്ച് ഓക്കെ. അപ്പൊ ആ കേക്കണ്ട് കട്ട് ചെയ്താ നമ്മളെ സംഭവം ക്ലീനായി ഉഷാറായി. ആ പിന്നെ ഈ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാല് എന്റെ നേരെ വന്നാൽ ഞാൻ തിരിച്ച് മാന്തി മാന്തിട്ടുണ്ടാവും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഞാൻ പോറ്റണ മക്കളെ മേത്തേക്ക് ചൊറിയണ്ട. അത് ചൊറിഞ്ഞ ഒരുത്തൻ വന്നാൽ ഞാൻ എന്റെ കുടുംബം കയറി മാന്തു. ഞാൻ നിന്റെ മക്കളെ തൊടരുത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഒരുത്തിരി വന്നിട്ട് ആ ഐഡിയ ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്ക്. ഒക്കെ ഫേക്കിൽ വന്നോട്ടെ, ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്. അത് നല്ല വാപ്പക്ക് ജനിക്കാത്തോണ്ടാണ് ഫേക്ക് അക്കൗണ്ട് വരുന്നത്, ഒറിജിനൽ വരാതെ. അപ്പൊ ഇവിടെ ചൊറിയണ്ട, ഇത് ഞാൻ പോറ്റണ കുട്ടിയാണ് ഓക്കെ. ഇവിടെ ചൊറിഞ്ഞാ ഞാൻ മാന്തും കിടന്നിട്ട് ഇവിടെ കയറി കളിക്കണ്ട കേട്ടോ. പ്രത്യേകിച്ചിട്ട് നസീ സൽമനോടും കൂട്ടാളികളോടാ ഞാൻ പറയുന്നത്, അനക്ക് ഇന്നെ പൂട്ടാൻ നേർക്കു നേരെ വന്നോ ഇവിടെ കൂട്ടുപിടിക്കണ്ട. ഇന്റെ ഞാൻ പോറ്റണ പാവപ്പെട്ടോളേജ് കൂട്ടുപിടിക്കണ്ട ഇന്നെ പൂട്ടാനും വേണ്ടിട്ടോ. ഏഹ് നിർത്തിക്കാളാ, എന്റെ കള്ളക്കളി നിർത്തിക്കോ, അത് നിനക്ക് നന്നാവും. എന്റെ നാടകം എന്റെ കള്ളക്കളി മറ്റോന്റെ അടുത്ത് നടക്കും, അത് ഇങ്ങോട്ട് എടുക്കണ്ട, അത് അവിടെ വെച്ചോ ജി കേട്ടോ. എന്റെ വെടിത്തരം വേഷിത്തരം എന്താന്നുള്ളത് വ്യക്തമായിട്ട് ഇതി തന്നെ ഉണ്ടല്ലോ. ജന പച്ചക്ക് പറയണ്ടല്ലോ, കണ്ടവരെ കൂടുതൽ കിടന്നത് എനിക്ക് മോശമായിട്ട് തോന്നിട്ടില്ല നീ ജന പച്ചക്ക് പറയണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവിടെ വെച്ചോ. ഇന്ന അമ്മാതിരി പേര് വിളിച്ചിട്ട് അമ്മാതിരിയിലേക്ക് വന്ന ബാക്കിയുള്ളതും കൂടി എന്റെ ഉടനെ ഞാൻ മാന്തു പുറത്ത് കണ്ടിടും ഓക്കെ. അപ്പൊ എനിക്ക് ആവശ്യത്തിനുള്ളതായില്ല. ഇനിയിപ്പോ നാളെ എന്തായാലും എനിക്ക് നാളെ എന്തായാലും എവിടുന്ന് വിളിച്ചാലും എനിക്ക് ഇതിന് പോവാണ്ട് ഈ കുട്ടീനെ ഡോക്ടറെ കാണിക്കാണ്ട്. അപ്പൊ ഇത് നാളെ കാക്കണേ മറ്റന്നാളെ കാക്കിക്കും. എന്തായാലും കേസും കൂട്ടൊക്കെ ഒന്ന് വരാനുണ്ടാവും, ഒക്കെ വരാളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ഓക്കെ. ഞാൻ ആരതും ഓഫ് ചെയ്തിട്ടില്ല, ആരതോ ഇല്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ പൊതുസമൂഹത്തിനോട് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ, അല്ലാത്ത സീനെ ഒന്നും എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങോട്ട് പറഞ്ഞത് മാത്രം അങ്ങോട്ട് തന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് വിളമ്പിയ വിഭവം അത് സീനക്ക് ബിസിനസ്സിലായാലും സ്നേഹമായാലും എല്ലാം എന്ത് കിട്ടുന്നോ അതേ ഞാൻ വീതിച്ച് കൊടുക്കുള്ളൂ. അല്ലാതെ നിങ്ങളടുത്ത് സ്നേഹം കിട്ടിയിട്ട് ഞാൻ സങ്കടങ്ങൾ അങ്ങോട്ട് തരൂല. നിങ്ങളുടെ സ്നേഹം കിട്ടിയാൽ സ്നേഹം തന്നെ തരുള്ളൂ. ഇങ്ങോട്ട് എന്ത് തന്നോ അത് നിങ്ങൾ ഇന്റെ നേരെ എന്തുണ്ടാക്കിയോ അത് ഇനി ദേഷ്യമായാലും എന്തായാലും അതേ ഞാൻ വിളമ്പോ. അത്ര ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഓക്കെ. പിന്നെ ഈ രണ്ട് പിന്നെ പൊട്ടിയിട്ട് നടക്കണേ എന്നുള്ളത് ഇജ്ജ് പറഞ്ഞു. ഇജ്ജ് പറഞ്ഞു എനിക്ക് 56 വയസ്സുള്ള കിളവിയാണ് എന്നുള്ളത്, എനിക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ളത് എന്നെ കണ്ടവർക്കും അറിയാം, ഈ നാടിനും അറിയാം, എല്ലാവർക്കും അറിയാം. അനക്കെത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അനക്ക് 10-45 വയസ്സുണ്ട്. എനിക്ക് എന്റെ മോക്ക് തന്നെ 24 വയസ്സായി, പേരക്കുട്ടികളായി. എനിക്ക് ഇജ്ജ് ഇത്ര പോലും ഉണ്ടായിട്ട് എനിക്ക് വയസ്സില്ലാന്നൊന്നും ഇജ്ജ് അഭിനയിക്കണ്ട. അവനെ ചെറുപ്പത്തിൽ കെട്ടിച്ചെന്നുള്ള എന്റെ പറഞ്ഞിട്ടാക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തിക്കളാം. സീന എല്ലാ അടിയാധാരം എടുത്തിട്ട് എന്നെ വേണം പറയുന്നത്, എനിക്ക് തീരെ വയസ്സില്ല, ഞാൻ കിളവിയാണെന്നല്ല, ഞാൻ കിളവിയാണോ എല്ലേന്നൊക്കെ വല്ലാർക്കും അറിയാം. അതുകൊണ്ട് പേരക്കുട്ടിയായില്ലേ, വല്യമായില്ലേ, ഏഹ് ഇനിയെങ്കിലും നടങ്ങി ഒരു പൊടിക്കടങ്ങി പോയാ അത് നന്നാവും എനിക്ക്. ആ കുടുംബമെങ്കിലും ആ മക്കളെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചോട്ടെ, ആ മോളെങ്കിലും ഭർത്താവിന് വേണ്ടി സ്വസ്ഥത ജീവിച്ചോട്ടെ, ആ മരുവന് തലപൊന്തിക്കണോ, ആങ്ങളാർക്ക് തലപൊന്തിക്കണോ. അതുകൊണ്ട് ഒരു പൊടിക്കടങ്ങ് ജീ കേട്ടോ, അത് നന്നാവും. കിളവിക്ക് തള്ളേ കേട്ടോ, കിളവി ആയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇജ്ജ് പറഞ്ഞല്ലേ പൊട്ടിട്ട് സീന ഈ മുഖത്ത് ഒരു ഫൗഡർ പോലും ഇടുന്നുണ്ടെന്ന് ഒരാളും പറയില്ല, കണ്ണെയ്ത് ലിഫ്റ്റിക്കിടും. പക്ഷെ എന്റെ അടുത്ത് അതല്ല, എന്റെ അടുത്ത് ഒരു ഹാൻഡ് ബാഗ് നിറച്ച് പൊട്ടിന്റെ ഇതാണുള്ളത്, അതേറ്റ് വന്ന് വാരി തേച്ച് മുഖക്കം കണ്ട് വെളുപ്പിച്ച് ബാക്കിയുള്ളതെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ മാതിരി ഞാനേ പൊട്ടിട്ടിട്ട് ഞാനല്ല വരുന്നത്, നീയാ വരുന്നത്. ഇന്നെ നേരിട്ട് കണ്ടോലും പറയും സീന ഒരു പൊട്ടി ഇടയില്ല, ഒരു ഫൗഡർ ഇടയില്ല എന്നുള്ളത്. ഈ നാച്ചുറൽ എന്നും ഉണ്ടാവും, ഒന്നും വാരി തേക്ക് തേമ്പി വരുന്നില്ല. ഈ ഉള്ള കളറാണ് എന്നുള്ളത്, ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ഇജ്ജിടുന്നതും ഇജ്ജ് ജീവിക്കുന്ന ശൈലിയും എന്നെ വെച്ചിട്ട് നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ച് അദ്ദേഹം നാണയത്തിലാണ് ഞാൻ തിരിച്ചു തരുന്നത്. അറിയോ എന്നൊക്കെ എന്റെ മുഖമൊക്കെ കഴുകിക്കാണെങ്കിലുണ്ടല്ലോ പിന്നെ ഒരു നായ് തിരിഞ്ഞു നോക്കൂല ഇല്ലങ്ങട്ട്. എന്നിട്ടാ ഇജ്ജ് ഇന്നെ പൊട്ടിയിട്ട് കളവിത്തള്ളയെന്ന് വിളിക്കുന്നത്, അന്റെ മുഖത്തെ മോൻക്കെത്രായി, ഏഹ് അന്നെ എത്രാം വയസ്സിലാ കെട്ടിച്ചതൊന്നും. എന്റെ എല്ലാ ബയോഡറ്റയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇജ്ജ് എന്റെ ഭർത്താവിന്റെ മുന്നിൽ കച്ചറുണ്ടാക്കി പോകുന്നതിന്റെ സമയം എന്റെ ഭർത്താവ് മരിച്ചതെന്നൊക്കെ എനിക്കറിയാം.
പിന്നെ ജല്ലാറ മുന്നിൽ ഞാൻ ഭർത്താവും മരിച്ച് മക്കളെ കഷ്ടപ്പെട്ട് പോറ്റിനെ ഇജ്ജല്ല പോറ്റിയത് പോറ്റിയതെന്റെ ആങ്ങളാരാണ് അറ്റങ്ങൾ അന്തസ്സായിട്ട് കൊണ്ടായി പോറ്റിട്ട് നല്ല ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്താ പെൺകുട്ടീനെ അൽഹംദുലില്ല ആ നല്ലൊരു കാര്യം എന്റെ ആങ്ങളാര് ചെയ്തതുകൊണ്ട് എന്നെ പോലെ ആ മോളായില്ല അത് നല്ലൊരു കുട്ടിയായിട്ട് വളർന്ന് അത്ര വിചാരിച്ചാ മതി എന്റെ കൂട്ടത്തിലാണ് വളർന്നത് വെച്ചാല് അതും കൂടി അങ്ങോട്ട് നാസായി കിട്ടീനി ടീച്ചേ ആ കുട്ടി പ്രസവിച്ചിട്ട് 90 ദിവസം നിൽക്കാതെ പാഞ്ഞോളല്ലേ ടീച്ചി എറണാകുളത്തേക്ക് എനിക്ക് എന്തോ അടുപ്പിലെ പോ സ്വന്തം 90 ദിവസം കഴിഞ്ഞാൽ പോലും പ്രസവിച്ച് കഴിഞ്ഞാൽ തള്ളാർക്ക് ആണുങ്ങളപ്പുറം വിടാൻ പേടിയാ പേടിയല്ല അതൊരു കരുതലാണ് തള്ളാരെ ഒരാഴ്ച അല്ലെ 4 ദിവസം നിർത്തുമ്പോൾ തിരിച്ചു കൊണ്ടുവരും തള്ളാര് എന്റെ കുട്ടീനെ കുറച്ചും കൂടി തടി നോക്കണം എന്നറിയേ 40 ദിവസം തയ്യാനടല്ലേ ഇജ്ജ് പാഞ്ഞി ആ കുട്ടീനാണ് പറഞ്ഞേച്ചി അങ്ങനത്തെ ഇജ്ജ മക്കളെ സ്നേഹം പറയുന്നത് പിന്നെ എന്റെ മക്കൾക്ക് ഓൽക്കറിയാം നിമ്മ ഉണ്ടാക്കാളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഓൽക്കൊരു വാശിണ്ടായിരുന്നു ഓരോ വാപ്പനൊന്ന് തിരിച്ചുണ്ടായിരുന്നുള്ളത് അതിനിപ്പോലെ എത്ര സമരം ചെയ്തിട്ടും കാര്യമില്ല അത് നടക്കണ കാര്യമല്ല ഓൽക്ക് നന്നായിട്ട് അറിയാം ഓലമ്മ ഓൽക്കുള്ള എല്ലാം ഇവിടെ ശേഖരിച്ച് വെക്കുന്നുണ്ടെന്ന് ഉറുമ്പ് അരിമണികൾ കൂട്ടി വെക്കും പോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നല്ല എന്റെ മക്കൾക്ക് അറിയാം ഓല് പഠിക്കട്ടെ ഇന്റെ ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കണമെങ്കിൽ എന്റെ മക്കൾ പഠിച്ച് ഉയർച്ചയിലെത്തണം അതാണ് എന്റെ ആവശ്യം അതുകൊണ്ടേ എന്റെ പൊന്നുമോളെ എന്റെ കുടുംബത്തിൽ കയറിയിട്ട് ഒന്നും മാന്താനും ചൊറിയാനും നിൽക്കണ്ട എന്റെ ആദ്യ ഭർത്താവ് ഭർത്താവും ഇന്ന് വരെ ഒരു കുറ്റം എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം ഓനക്കും അറിയാം ഓന്റെ അടുത്തുനിന്ന് മറ്റു ഫാൾട്ട് എന്താണെന്ന് നല്ലോണം അറിഞ്ഞത് കൊണ്ടാണ് ഈ പിന്നെ പൂമോളും പിന്നെ മറ്റോളും എല്ലാവരും കൂടി ചെന്ന് ഓന്റെ അടുത്ത് ചെന്നല്ലോ എന്റെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓനെന്താ പറഞ്ഞത് ആ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്ന് ഓനും പറയില്ല ഒരു കുറ്റം കാരണം ഓനോട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഓന്റെ കയ്യിലിരിപ്പ് മോശമായി അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അത്രേ ഉള്ളൂ അപ്പൊ അതിക്കൊന്നും ഇജ്ജ് മാന്തണ്ട ഈ കാലം വരെയായിട്ട് ഓനൊരു കുറ്റം ഒടിയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ ഈ പറഞ്ഞ റിയാസും പറഞ്ഞിട്ടില്ല പിന്നെ അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇജ്ജിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ 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 എന്താ പറയുക കട്ടയക്കോട്ടെ ചേര ഉണ്ട മറിയും പോലെ വണ്ട് മറ്റത് ഉരുട്ടി പോലെ ഇങ്ങനെ ഉരുട്ടി ഒക്കെ ജി ഇന്നെ എങ്ങനെയെങ്കിലും തകർക്കായി വെച്ചിട്ട് അപ്പൊ ആ പണിയൊക്കെ നിർത്തി വെച്ചാ എന്നിട്ട് നല്ലൊരു ഇമ്മായിട്ട് വല്യമ്മായിനല്ലോ ഇല്ലേ മുത്തച്ഛയായില്ലേ വല്യമ്മായില്ലേ ഏ കിളവിയായിക്കേ ജി എന്റെ ഒരു വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കിളവിയായിട്ട് പോരും ഇപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ എന്താ പറയുക ഫിൽറ്ററിട്ട് ഇങ്ങനെ ചെറിയ മക്കളെ പോലെ ഇങ്ങനെ തുള്ളുന്നുണ്ടല്ലോ എന്നിട്ട് മറ്റുള്ളവരെ കിളവി കളിക്കല്ലേ ജി പിന്നെ എത്രാം വയസ്സിലാണ് വിവാഹം കഴിച്ചതെന്നും എത്രാം വയസ്സിലാണ് ഞാൻ പ്രസവിച്ചതെന്നും അതൊക്കെ ശരിക്കറിയുന്ന ആൾക്കാരുണ്ട് സീനനെ കല്യാണം കഴിക്കുമ്പോഴേ സീനന്റെ ഒരു മുതല് വിറ്റിട്ടേ മൈനർ കുട്ടി മേജറാവാതെ ഒപ്പിടാൻ പോലും കഴിയാതെ കല്യാണം കഴിഞ്ഞ ദിവസം കുറെ കഴിഞ്ഞ ദിവസം അത് ഒപ്പിട്ട് കൊടുത്തത് അറിയ ജി അപ്പൊ ജനങ്ങൾക്കറിയാം സീനനെ എത്രാം വയസ്സിലാണ് കല്യാണം കഴിച്ചതെന്ന് 18 വയസ്സ് കഴിഞ്ഞാൽ മൈനർ മേജറാവും ഏത് മുതലും ഏത് കുട്ടിയൊക്കെ വിൽക്കാം ഇന്റെ വാപ്പ ഇന്റെ പേരിൽ വാങ്ങിയിട്ട മുതല് അറിയജി 50 സെന്റ് സ്ഥലം വാങ്ങിയിട്ടത് എന്റെ കല്യാണത്തിന് വേണ്ടി വിൽക്കാനും വേണ്ടിട്ട് നോക്കിയിട്ട് പോലും അത് വിൽക്കാൻ കഴിയാത്തത് എന്തേനി അറിയോ വിറ്റുകയാണ് പക്ഷെ അത് രജിസ്ട്രേഷൻ ചെയ്യാതെ മാറ്റി വെച്ചത് എന്തറിയോ മൈനർ മേജർ ആവാത്തോണ്ട് അപ്പൊ ഇജ്ജ് ഇന്റെ വയസ്സും ഇന്നെ കിളവിയാക്കാനും ഒന്നിച്ച് ശ്രമിക്കണ്ട അതറിയുന്നവർക്കറിയാം എനിക്കെന്ത് പ്രായമുണ്ടെന്നും എന്താ ഞാൻ എന്നുള്ള ഓർത്തോളം കിളവിയായത് ഇജ്ജിയാണ് അത് മനസ്സിലാക്കുക കിളവിയായിട്ടുണ്ട് ഇനിയെങ്കിലും വല്യമായി പേരക്കുട്ടിയായി പേരക്കുട്ടിന്റെ കൂടുതൽ സുഖസുന്ദരമായിട്ട് ജീവിക്ക് മറ്റുള്ളവരെ പച്ചറച്ചു തിന്നാനും മറ്റുള്ളവരെ മെക്കെട്ട് കയറാനും മറ്റുള്ളവരെ കുടുംബം തകർക്കാനും കാമുകനെ കിട്ടായിട്ട് പിന്നെ കാമപിരാൻ തളകി പായാതെ അത് വെച്ചിട്ട് മറ്റുള്ളവരെ നെഞ്ഞത്ത് കയറാതെ അടങ്ങി ഒതുങ്ങി ജീവിക്ക് കേട്ടോ അപ്പം പ്രിയ സഹോദരങ്ങളെ തൽക്കാലം ഞാൻ ആ കേക്കൊന്ന് മുറിക്കുകയാണ് നാളെ എന്തായാലും എനിക്ക് കുറച്ച് പണികളൊക്കെ വരും അപ്പോൾ അതിന്റെ പിന്നാലെ എനിക്ക് ഓടാനുണ്ടാവും ബാക്കി ഞാൻ നിങ്ങൾക്ക് ലൈവിലൂടെ അറിയിച്ചു തരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ എന്തിനേയും നേരിടാനുള്ള ആർജവത്തിൽ തന്നെയാണ് ഈ ലൈവ് വന്നിട്ടുള്ളത് ഇതൊക്കെ വരും എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് തന്നെയാണ് വന്നതും അതുകൊണ്ട് തന്നെയാണ് തെളിവ് സഹിതം നിങ്ങളെ മുന്നിൽ ഞാൻ ഇതൊക്കെ അവതരിപ്പിച്ചത് നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സായ നിങ്ങൾ എങ്കിലും ഇത് അറിയണം കാരണം കുറേ കാലമായി ഫസ്റ്റ് തന്നെ വന്ന ഫോസ്റ്റിൽ ചാരിറ്റി കള്ളത്തി എന്ന് പറഞ്ഞ് ഫസ്റ്റ് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ചാരിറ്റിന്ന് കക്കണ് ചാരിറ്റിന്ന് കക്കണെന്ന് പറഞ്ഞിട്ട് കുറെ കാലം ഞാൻ കേൾക്കാൻ തുടങ്ങി നല്ല വാപ്പക്ക് ജനിച്ച മോളാണ് ചാരിറ്റിന്ന് ഒരു മൊട്ട സൂചി എടുത്തിട്ട് സീനെ പോകുന്നത് എന്നുള്ളോടത്തോളം ഒരു കുട്ടിയൊക്കെ പറയാൻ കഴിയൂല അത് വെച്ചിട്ട് ഇന്നെ ആരും ഹലാസ് ചെയ്യണ്ട നിങ്ങൾക്ക് ഇന്നെ കുറിച്ച് എന്തും പറയാം മറ്റോ സീനെ തമ്മാടിയിട്ടുണ്ടോ തമ്മാടീനെന്ന് പറഞ്ഞോളി സീനെ കട്ടിട്ടുണ്ടോ കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞോളി പക്ഷെ ചെയ്യാത്തത് പറയരുത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് നിങ്ങളോട് ആരോടും വ്യക്തി വൈരാഗ്യമില്ല ഞാൻ ചെയ്യുന്ന റീൽസ് കൊണ്ടോ എൻ്റെ ഡ്രസ്സ് കൊണ്ടോ എൻ്റെ ജീവിതശൈലി കൊണ്ടോ ഈ പറയുന്ന ആരുടെ കുടുംബത്തിന് ആർക്കും ഒരു പ്രശ്നമില്ല അതൊക്കെ എൻ്റെ വ്യക്തി താല്പര്യമാണ് എന്നും ഈ ബിസിനസ്സും കുന്തും കുടച്ചക്കറും ഇത് തലയൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ പിരാന്തളിക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ റീൽസ് എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവും
ആണുങ്ങളായാലും കള്ളുടിക്കും സിസർ എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ്മെന്റ് ആണുങ്ങളുടെ അടുത്തുണ്ടാവും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും. ഇത് ഒരു പാണി തലയിലേറ്റുന്ന ബാധ്യതകളാണ് ഒരു പെണ്ണായി ഞാൻ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്. പല മിഞ്ഞാന്ന് വന്നത് രാത്രി 1 മണിയായി ഞാൻ എത്തിയപ്പോ. ഇത് ഫുൾ ടൈം ഡ്രൈവിങ്, ഏത് ലോകത്ത് അങ്ങേ അറ്റത്ത് പോയാൽ എവിടെയും റൂം എടുക്കൂല, നിൽക്കൂല, തിരിച്ചു ഓട്ടം തന്നെ. പിറ്റേന്ന് വന്ന് കിടക്ക്, എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് സീനം ഓടിക്കൊണ്ടേ നിൽക്കുകയാണ്, രാവും പകലില്ലാതെ. അങ്ങനൊക്കെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അല്ലാതെ ഒരാളെ മുതലുമില്ല, ഒരാളിൽ നിന്ന് ഒന്നും എടുത്തിട്ടുമില്ല. അത് 100% സീനൊക്കെ അറിയാം. സീനന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ഇങ്ങോട്ട് ഒന്നും മേടിച്ചു കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇന്ന ഹണി ട്രാപ്പ് പെടുത്താനും ഇന്റെ മുതല് വലിക്കാനും ഇച്ച ആളറക്കണ്ട. ഓക്കെ, അങ്ങനെ ഒരു ഇതും കൂടി പറഞ്ഞിട്ടാക്കിയല്ലോ. ഹണിയ ട്രാപ്പ് ഇജ്ജാണ് നടത്തിയതെന്ന് വ്യക്തമായിട്ട് ഇച്ച് കേട്ടല്ലോ, ഇജ്ജനെ പറയണ്ടല്ലോ. ഞാനാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞയച്ചതെന്നും പണം വലിക്കാനും വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞത് ഇജ്ജയാണ്. സീനല്ല പറഞ്ഞത്, ഇജ്ജയാണ് പറഞ്ഞത്. അതുകൊണ്ട് നിർത്തിക്കാളോ, ഇതിമ്മല് നിർത്തിയ അനക്കും എനിക്കും നല്ലത്. കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാതെ കൈ എനിക്കിന്റെ ലോകമായിട്ട്, എന്റെ ബിസിനസ് ഇന്റെ ലോകമായിട്ട്, പിന്നെ കയ്യിലെ ചാരിറ്റി ചെയ്ത് എനിക്കും ജീവിക്കാം. അനക്ക് എന്താ എന്റെ ഡ്യൂട്ടി വെച്ചാൽ അത് ചെയ്യാം. ഇൻസ്റ്റയിലെടുത്ത് ചാറ്റ് ചെയ്താണ്ട് ഏതെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒപ്പിച്ചു കൊടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഒപ്പിച്ചു കൊടുക്കുക. ഞാൻ എന്റെ വൈക്കേ വരുന്നില്ല. ഇജ്ജ എന്റെ വൈ പോലെ ഇജ്ജ് ജീവിച്ചോ, അതിനൊന്നും സീന വരില്ല. എങ്ങോട്ട് മാന്തിയാ ഞാൻ, ഇങ്ങോട്ട് ചൊറിഞ്ഞാ ഞാൻ കേറി മാന്തി എടുക്കും. ഞാൻ എന്നെ നല്ല ആലോചിച്ചോ. പിന്നെ ഇജ്ജ് എന്റെ ശത്രുക്കൾ ഇന്റെ ആളുകൾ, ഹലോ ഒരു 500 കടം തരുമോ, നാളെ തരാന്ന്, വാ മാഷാല്ലാ. അതിനേ കൂടുതലുള്ളു, 500 തരുമോ, 5000 തരുമോ, 10000 തരുമോ ചോദിച്ചാണ്ട്. പൈസയെ പൈസ, പൈസമാണ് എല്ലാം. പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല. പണം ഉണ്ടോ എവിടെയും ജീവിക്കാം. പണമില്ലാതെ ഒരു പാവപ്പെട്ടവളാണെങ്കിൽ ഇന്ന് ഇന്നെ പച്ചക്ക് വലിയ മാന്തി കീറിയിട്ടുണ്ടാവും, വേശിയാക്കിയിട്ടുണ്ടാവും, വെടിയാക്കിയിട്ടുണ്ടാവും. പച്ചക്കിനെ കീറിയിട്ടില്ലേ, കീറൂലേ. അപ്പോ ഇങ്ങോട്ട് ചൊറിയണ്ട. അപ്പൊ മുത്തുമണികളായ ഇന്റെ പൊന്ന ചക്കരക്കുട്ടികളില്ലേ, ഇങ്ങോട്ട് ചൊറിയണ്ട. അവിടെ നിന്നോളി, ഇങ്ങോട്ട് ചൊറിഞ്ഞാ ഞാൻ കീറി മാന്തും. പിന്നെ വരാനുള്ളതൊക്കെ വരുമ്പോ നോക്കുക. ആകാശം വീണ്ടും ചേച്ചി സീനെ കുത്തൊടുക്കൂല. പറയാനുള്ളത് പറയേണ്ട സമയത്താണ്ട് പറഞ്ഞെടുത്ത് നോക്കും. ഓക്കെ, അപ്പൊ മോളെ കേക്കുട്ടിയല്ലേ, എന്റെ ചങ്കക്കൊന്നും തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചങ്കുകളൊന്നും കൂടെ ഇല്ല, ഇവള് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കീ ഉണ്ട് ഇവിടെ. കീ അതാണ് ഓർമ്മ നല്ലതാ. ഒരു കീ ഉണ്ട്. മറ്റത് ഫണ്ട് ഞാൻ ലൈവ് ചെയ്ത് പറഞ്ഞു വച്ചേക്ക്. ഒരു കീ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം വെടി നാടകത്തിന് തിരശീല വീണു. അപ്പൊ നമ്മള് കേക്കുറിക്കല്ലേ. ഏ എന്താ എന്റെ കുട്ടി, ഇങ്ങനെ ഇതാണ് എനിക്ക് കാക്കുക. ഒരു കാറ്റെടുത്താ ആഹ്വാ. പാവിനെ കൂട്ടിട്ട് ചെവി കൂടെ ഇങ്ങനെ ബ്ലഡ് വരിക. ഇനി ഞാൻ കുറച്ച് ദിവസം മാറിന്നപ്പോ തിന് എടി ഈ ഷാപ്പൊക്കെ ചുവടെ കൊണ്ട് അവസാനിപ്പിക്കടി. അറിയോ, ഞാൻ കുറച്ച് ദിവസം മാറിന്നപ്പോ തിന്റെ കുട്ടി എത്ര സഹിച്ചറിയ വേദന. ഞാൻ വേഗം ചെയ്തത് അതാണ്. എന്റെ കുട്ടീനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അറിയേ, ഇജ്ജ് വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണുള്ളത്, ഒരു കാറിലാണുള്ളത്. ഓളെ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് എന്തിനാന്ന് എനിക്കറിയോ? ഇതൊക്കെ റെക്കോർഡ് ചെയ്യാന്. വന്ന കാർ കീ ആണോ? ബ്ലൂ ആണ്. എന്നിട്ട് വേറെ വിളിച്ചു നോക്കാ. ഓനെവിടെ ഉള്ളത്? ഓൻ്റെ വണ്ടി അതാ. അപ്പൊ പറയില്ല, അപ്പൊ അറിഞ്ഞിട്ടില്ല കാർ മാറിയതെന്നോ. എന്നിട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടാ പിന്നെ മറുപടി. പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാളാ ഞാൻ കുരുത്തക്കടന്ന്. അറിയോ ജി, ജി കുരുത്തക്കടല്ലേ പഠിച്ചത്? അവിടെ പ്രിൻസിപ്പാളായിരുന്നോളാം ഞാന്. അതെനിക്ക് മനസ്സിലാക്കിക്കോ. അപ്പൊ നമ്മള് എന്ത് ചെയ്യാ, ആ കേക്കട മുറിക്കല്ലേ. ഒരുപാട് കാലായി ഇതൊക്കെ കുണ്ടടക്ക് കൊറേ ആയി. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണില്ലേ കേക്ക്. അപ്പൊ അവള് പിന്നെ ഇന്റെ സെക്സ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് പടക്കം പൊട്ടിച്ചോൽക്കും. ഇവളെ വെച്ച് കളിച്ചോൽക്കും. ഇവളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ട് ഇന്ന ഐ എണീക്കാന്ന് വിചാരിച്ചു നോക്കൂ. ഇതൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാടകം അവസാനിച്ചു, നമുക്കിത് സിനിമ സ്റ്റോറി ആക്കി ഇടാം. ഓക്കെ, ബാക്കി എല്ലാ ചങ്ങൾക്കും. ഓക്കെ, അപ്പം സീന ജയിലിലായി. പിന്നെ എന്താ പറയുക, ജയിലിൽ നിന്ന് കേസെന്തായി ഒക്കെ അന്വേഷിച്ച പൊന്നുമോളെന്നാ അനക്കും ഒരു കേക്കിന്റെ വക. ഓക്കെ, പിടിച്ചോ കേട്ടോ. അയ്യോ
കളിക്കട്ടെ അയ്യോ നാ അനക്കൊരു കേക്കുന്ന അല്ല ഒരു ലഡുവാണ് സീനനെ ജയിലിലാക്കിട്ട് ലഡു തിന്നാൻ വിചാരിച്ചു നോക്കി ഇന്റെ വക ഒരു ഔദാര്യം പോലെ എന്താ പിടിച്ചോ ഓക്കെ മേലെ വരുമ്പോ ആലോചിച്ചോ എടുത്തുന്നോ അപ്പൊ നമ്മുടെ തിരശീല വീയല്ലേ പിന്നെ ചമ്മത്തൊക്കെ വിളിക്കാൻ തുടങ്ങി ഒക്കെ ലൈഫ് ഇപ്പൊ കണ്ടതാവും മോനോ മുത്ത ആ വലുതോടാ ഞാനേ പൊന്നെ പോലെ ആ മക്കളെ ഞാൻ കൊണ്ടുവന്നിട്ടേ എനിക്കെതിരെ കൊണ്ടുവന്നിക്കല്ല ആ മക്കളങ്ങള് എന്താണ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത് കൂട്ടിക്കൊടുക്കാനാണെന്ന് ഈ വീട് മൊത്തം ക്യാമറന്റെ നിരീക്ഷണത്തിലാണുള്ളത് ഇവിടെ വരി എല്ലാം ഉണ്ടെങ്കിൽ അറിയും അടുക്കള മുതച്ച് ഡൈനിങ് ഹാള് മുതച്ചിട്ട് സീറ്റ് ഔട്ട് പുറത്ത് മുതച്ച് ഫുള്ള് ക്യാമറ സെറ്റിങ്ങിലാണ് നിൽക്കുന്നത് അവിടെയാണ് ഞാൻ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കുന്നത് അപ്പൊ തൽക്കാലം ലൈവ് നിന്നു പോയാലോ ഒരു വലിയ ഒരു തേമാരിയാണ് ചെയ്ത് മനസ്സ് റാഹത്തായി കുറെ കാലമായി ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കണി ഇന്നെ ദ്രോഹിച്ചിട്ട് അങ്ങേ അറ്റായത് കൊണ്ടാണ് ഇത്രത്തോളം ഞാൻ കൊടുത്തത് ഒരുപാട് ഒരുപാട് ക്ഷമയുടെ നെല്ലിപ്പല കെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ റിയാസിനി ഒരു വാക്ക് കൊണ്ട് പോലും ഞാൻ നോവിച്ചിട്ടില്ല ഒരു വാക്ക് കൊണ്ട് പോലും അവനോട് ചേർന്നൊരു വാക്ക് ചേർന്നൊരു വാക്ക് എന്റെ വായെന്ന് വന്നെന്ന് അവനക്ക് പറയാൻ കഴിയില്ല ഒരു നോട്ടം കൊണ്ട് പോലും ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ പെണ്ണുങ്ങൾ ഇങ്ങനെ എന്താ പറയാ കണ്ണുരുത്തി നോക്കണേ അതുപോലും ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ പൊന്നുമോളെ ഇജ് അത് കണ്ട് പനിക്കും വേണ്ട കേട്ടോ ഓനക്ക് ഓന എനിക്കെതിരെ കൊണ്ടുവരണം എന്നുള്ള അന്റെ ആ പനിക്കലുണ്ടല്ലോ നിർത്തിക്കാണ ഏ ഓക്കെ ബാക്കിയൊന്നും ഞാൻ ഇപ്പൊ പറയില്ല ഈ ബാക്കി നമുക്ക് പിന്നീടാക്കാം പണ്ടാരെ പറഞ്ഞതിൽ കോഴിക്കോടൻ ബസ്സും പാലക്കാടൻ ബസ്സും ഉണ്ടായി ഇടക്ക് ഒരു തട്ടിമുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കേസും കൂടെ അടിപൊളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ് പറഞ്ഞതിന് സോഷ്യൽ മീഡിയയിൽ ഇടക്കൊക്കെ ഒരു തട്ടലും മുട്ടലൊക്കെ ഒന്ന് വേണ്ടേ ഇപ്പൊ എന്താ പറയാ തെറിയില്ലാത്തോണ്ട് ഒരു രസമില്ല ഇൻസ്റ്റയിലൊക്കെ ഇപ്പൊ എന്താ പറയാ തെറി കുറവാണ് ഞാൻ എന്നിട്ട് പറയും യുദ്ധത്തിന് പടന്മാരില്ലെങ്കിൽ ഒരു രസമില്ലാറിന് മതിരിയായി പോയിന്ന് എന്തെങ്കിലുമൊക്കെ ഓല് പറയുമ്പോൾ അതിനൊരു തർക്കത്തരം പറയുമ്പോളെ അതിനൊരു ഹരം ഉണ്ടാവുള്ളൂ അത് വായിക്കുമ്പോൾ കുറെ ചിരിക്കാനും ഉണ്ടാവുമല്ലോ ഇതിങ്ങനെ എല്ലാവരും എന്തെങ്കിലും നല്ല നല്ലത് എഴുതി പോകുമ്പോൾ രസമില്ല അപ്പൊ കുറച്ച് പടന്മാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളി ഒന്നു തരാം ഓക്കെ എല്ലാരോടും പോവാണേ അസ്സലാമു അലൈക്കും ഗുഡ് നൈറ്റ് ടാറ്റാ.